السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشه لم يكن ولا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا نبي الله الصلاة والسلام عليك يا سيدنا يا حبيب الله فما بلاغ العلم فيه إيهناه بشر وأنه خير خلق الله كلهم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وكل آئنة رسل الكرام بها فإنما اتصلت من نوره بهم مولاي صلي وسلم دائما أبدا على حبيبك خير
خير الخلق كلهم. لا إله إلا الله، لا إله إلا الله، لا إله إلا الله، محمد رسول الله. പുണ്യങ്ങളേറെ ചെയ്യുവാൻ പരിശുദ്ധിയോടെ നീങ്ങുവാൻ, നേരായ പാതയിൽ കൂടുവാൻ, നബി മുസ്തഫ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, മുഹമ്മദുർ റസൂലുള്ളാ. ഉപകാര ഇൽമ് ലഭിക്കുവാൻ, ഗുരുവരരിൽ ഗുണമേകുവാൻ, അറിവനുസരിച്ചമൽ ചെയ്യുവാൻ, നബി മുസ്തഫ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, മുഹമ്മദുർ റസൂലുള്ളാ. നരകത്തിൽ നിന്ന് നജാത്തിനായി, ജന്നത്തിൽ സുഖസൗഖ്യത്തിനായി, നിൻ പുൻ ലിഖാഹിൻ ഹല്ലിനായി, നബി മുസ്തഫ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, മുഹമ്മദുർ റസൂലുള്ളാ. അന്ത്യദൂതേരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വഹബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മർഹബ യാ നൂറായിനി മർഹബ ജദൽ ഹുസൈൻ മർഹബ അഹ്ലൻ വസഹില മർഹബ യാ ഖൈറദ മഹബ്ബത്തിൻ തീരു പാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ ദൗസിലെ ചേറു പ്രാണിയാ ഇരുന്നെങ്കിൽ ഞാൻ മർഹബ യാ നൂറായിനി മർഹബ ജദൽ ഹുസൈൻ മർഹബ അഹ്ലൻ വസഹില മർഹബ യാ ഖൈറദ. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ അഭിമന്യരായ ഉസ്താദന്മാർ, നല്ലവരായ നാട്ടിലെ കാരണവന്മാർ, മർക്കസുൽ ഹിദായിയുടെ കരുത്തുറ്റ സാരഥികൾ, സ്നേഹലോകം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വം വഹിക്കുന്ന നേതാക്കൾ, മുത്താലിം സുഹൃത്തുക്കൾ, യുവാക്കൾ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ,
നല്ലവരായ ഉമ്മ പെങ്ങന്മാർ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് ഈ സംഗമം അവൻ പരിപൂർണമായും നമ്മിൽ നിന്ന് കബൂല് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ, വളരെ വ്യത്യസ്തമായ രൂപത്തിൽ നല്ലൊരു വിഷയത്തിൽ നമ്മളിവിടെ സംഗമിച്ചു. നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ നമ്മുടെ സായാജി ഉസ്താദ് പറഞ്ഞതുപോലെ സ്നേഹലോകം വാട്സപ്പ് ഗ്രൂപ്പ്, നമ്മുടെ നാടുകളിൽ സോഷ്യൽ മീഡിയകൾ പലതരത്തിലും ദുരുപയോഗം ചെയ്യുമ്പോൾ അള്ളാഹു പൊരുത്തപ്പെടാത്ത മേഖലകളിലേക്ക് അതിൻ്റെ ഉപയോഗങ്ങൾ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ മാതൃകാപരമായി 30 വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതും സ്വലാത്ത്, പരിശുദ്ധ ഖുർആൻ, സംശയ നിവാരണം, മദ്ഹഗാനം, പ്രഭാഷണങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് അതിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ ഇന്ന് 7000 വരുന്ന മെമ്പർമാർ സ്നേഹലോകം എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് ഉണ്ട് എന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകൾ നേരത്തെ പറഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി, അഭിമാനം തോന്നി. അള്ളാഹു ഈ കൂട്ടായ്മയെ എന്നൊന്നും നിലനിർത്തി തരുമാറാവട്ടെ. അതേപോലെ നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി അവിടുത്തെ ആശീർവാദത്തോടുകൂടെ ഏകദേശം 2-3 മുമ്പ് മഹാനായ സയ്യിദന അലി ബാഫഖി തങ്ങൾ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ 11 സാദാത്തുക്കൾ ശിലയിട്ട് കൃത്യമായി 1 കൊണ്ട് ഈ കാലഘട്ടത്തിന് അള്ളാഹു കനിഞ്ഞു നൽകിയ അഭിപന്യരായ നേതൃത്വ മഹാനായ ഷെയ്ഖുന സുൽത്താൻ ഉലമ കന്തപുരം ഉസ്താദ്, അള്ളാഹു ആ മഹാനുഭാവൻ്റെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. അവിടുത്തെ തൃക്കരങ്ങൾ കൊണ്ട് നമുക്ക് പ്രവർത്തനം ആരംഭിക്കാനുള്ള അവസരം തന്നു. ഇന്ന് നമ്മുടെ ഫിറോസ് സായദി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു ദഅവ കോളേജ് അവിടെ നടക്കുന്നു. നേരത്തെ ആ സ്ഥാപനം കണ്ടു, വലിയ സന്തോഷം തോന്നി. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. അഥവാ മർക്കസുൽ ഹിദായയും സ്നേഹലോകം വാട്സപ്പ് കൂട്ടായ്മയും സംയുക്തമായി നടത്തുന്ന മതവിജ്ഞാന സദസ്സിൻ്റെ പ്രഥമ ദിവസത്തിലാണ് നമ്മളിവിടെ സംഗമിച്ചിട്ടുള്ളത്. നാളെ ഇൻഷാല്ലാ നമ്മുടെ എല്ലാവരുടെയും ആവേശമായ എൻ്റെ പ്രിയ സുഹൃത്ത് നൗഫൽ സഖാഫി ഉസ്താദ് കളസ, അതേപോലെ അവസാന ദിവസത്തിൽ ഞങ്ങളുടെ മർക്കസിലെ അധ്യാപകൻ കൂടിയായ ഡോക്ടർ ബി എം മുഹസിൻ സാർ അടക്കമുള്ള പ്രമുഖർ ഇവിടെ പങ്കെടുക്കുന്നു. അള്ളാഹു നമ്മുടെ പരിപാടികൾ അവസാനം സഹദാത്തുക്കളുടെ നേതൃത്വത്തിൽ സമാപിക്കുന്ന ഈ പരിപാടി എല്ലാം അള്ളാഹു നല്ല റാഹത്തിലേക്ക് അയച്ചു കൊട്ടാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ പരിപാടി കണ്ണപ്പം പ്രദേശത്തുള്ള ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ വിവിധ ശൃംഖങ്ങളിൽ, വിവിധ നാടുകളിൽ, രാജ്യങ്ങളിൽ, ജില്ലകളിൽ, ഇന്ത്യക്കകത്തും പുറത്തുമായി നിരന്നു നിൽക്കുന്ന 1000 ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ പരിപാടി തത്സമയം സംപ്രേഷണം ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ ഈ പരിപാടി ശ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ ഒരു ഈമാനികമായ കൂട്ടായ്മയെ അള്ളാഹു എന്നെന്നും നിലനിർത്തി തരുമാറാവട്ടെ. ആദ്യമായി ഓർക്കുന്നു, ഇവിടെ പലരെയും സ്മരിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശ ലക്ഷ്യങ്ങളും മറ്റും സ്നേഹലോകം വാട്സപ്പ് കൂട്ടായ്മയുടെ സ്ഥാപകൻ ഉമർ സാഹിബ് കോളയാട്, അദ്ദേഹം ഇന്നിവിടെ ഇല്ല, എന്നാലും നമ്മുടെ മനസ്സുകൊണ്ട് മാനസികമായി എല്ലാം ഇത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് നമ്മുടെ അബൂബക്കർ ഉസ്താദ് നമ്മുടെ കണ്ണവം പള്ളിയിൽ ഏകദേശം മൊത്തത്തിൽ 30 അധ്യാപക മേഖലയിൽ, മതവിജ്ഞാന മേഖലയിൽ നമുക്ക് വലിയൊരു അഭിമാനമായി ഉസ്താദിൻ്റെ മുന്നേറ്റവും അവിടുത്തെ ആശീർവാദവും നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കുണ്ട്. പ്രത്യേകിച്ചും ഈ പരിപാടിയിൽ നമ്മൾ സ്മരിക്കേണ്ട മറ്റൊരു വ്യക്തിത്വം നമ്മുടെ മുഹമ്മദ് അലി കോളയാട്, അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം സജീവമായി ഉണ്ടാകേണ്ട വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹം ഖബറിലാണ്, ചെറിയ പിഞ്ചുമക്കളെ തനിച്ചാക്കി, ഭാര്യയെ വിധവയാക്കി,
ഗൾഫിൽ നടന്നൊരു അപകടത്തിൽ പൊള്ളരേറ്റ് നമ്മിൽ നിന്ന് പെട പറഞ്ഞു പോയ അവിടുത്തെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഷഹീദിന്റെ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ. അതേപോലെ നമ്മുടെ ഈ സ്നേഹരോഗം വാട്സപ്പ് കൂട്ടായ്മയുടെ സ്ത്രീകളുടെ പ്രത്യേകമായ ഒരു ഗ്രൂപ്പ്, അതിൻ്റെ അഡ്മിനായ കൊല്ലം ജില്ലയിലൊരു സ്ത്രീ ടെറസിൽ നിന്ന് വീണ് നടു വേദന മൂലം ഇന്ന് വീട്ടിൽ വിശ്രമത്തിലാണ്. അള്ളാഹു പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ ഈ പരിപാടിയുടെ ഇത്തരത്തിലൊരു കൂട്ടായ്മ ഇവിടെ രൂപീകരിച്ചു. പ്രത്യേകിച്ചും ഇതിലുണ്ടാകുന്ന സഹായങ്ങൾ ഇവിടെ നിന്ന് സ്വരൂപിച്ച് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു മേഖല. പ്രത്യേകിച്ചും കല്യാണ, ചികിത്സ, മറ്റു ഭവന നിർമ്മാണ വിഷയങ്ങളിലേക്ക് സഹായിക്കാനും സഹകരിക്കാനും നാട്ടിൽ വിവിധ സാംസ്കാരിക ഗ്രൂപ്പുകളും മഹല്ല കൂട്ടായ്മകളും സംഘടനകളും സജീവമാണ്. എന്നാലും ആരും ശ്രദ്ധിക്കാത്തൊരു മേഖല. സമൂഹത്തിൽ അള്ളാഹുവിൻ്റെ ദീന് തുടക്കം മുതൽ ഏത് രൂപത്തിലാണ് അള്ളാഹുവിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പഠിപ്പിക്കാൻ നേതൃത്വം നൽകുന്ന നമ്മുടെ മദ്രസയിലെ പ്രിയപ്പെട്ട ഉസ്താദന്മാർ, അവരെ സഹായിക്കാനുള്ള ഒരു കൂട്ടായ്മയും കൂടിയാണ് നമ്മുടേത്. അതിനെല്ലാം കാരണക്കാരനായ നമ്മുടെ ഉസ്താദ് അബൂബക്കർ ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. മതമേഖലയിൽ നമുക്ക് ഇൽമ് പഠിപ്പിച്ചു തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ്മാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വലിയൊരു അവസരം ഇൽമ് പഠിക്കുക എന്നത്. നമ്മൾ മണിക്കൂറുകളോളം പള്ളിയിൽ ഉളൂഹ് ചെയ്ത് സുബ്ഹ് വരെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, അതേസമയം മറ്റൊരു മനുഷ്യൻ ഒരു മണിക്കൂറെങ്കിലും അള്ളാഹുവിൻ്റെ ദീൻ ഇൽമ് വളരെ ആത്മാർത്ഥതയോടുകൂടി പഠിക്കുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം അവിടെ ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീന് പറയുന്ന പഠിപ്പിക്കുന്ന ഇൽമിൻ്റെ മജ്‌ലിസിൽ ചെലവഴിക്കുന്നവനിക്കാണ്. ഒരുപാട് ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരുപാട് വാളുകൾ, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഇന്ന് പല നിലയിലും അതിനെ ദുരുപയോഗം ചെയ്യുമ്പോഴും നമ്മുടെ സ്നേഹലോകം വാട്സപ്പ് കൂട്ടായ്മയിലൂടെയും മറ്റും നമുക്ക് ഒരുപാട് പ്രഭാഷണങ്ങൾ ദിനേന നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് സെർച്ച് ചെയ്ത് പല പ്രമുഖരായ പ്രഭാഷകന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്. നേരിട്ട് പല മജ്ലിസുകളിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. പള്ളിയിൽ ജുമാക്ക് ശേഷം ഖതീബ് ഉസ്താദ് നടത്തുന്ന പ്രൗഢമായ പ്രഭാഷണത്തിൽ നമ്മൾ സാന്നിധ്യം വഹിക്കാറുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുന്നു. അതാണ് മഹാനായ ഇമാം അബൂ ഹനീഫത്തൽ കൂഫി റളിയല്ലാഹു തആല, നാല് മദ്ഹബിന്റെ ഇമാമികളിൽ ഏറ്റവും പ്രമുഖനാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികൾ മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, അന്നസീഹത്തു സഹലുൻ വൽ മുഷ്കിലു ഖബൂലുഹാ. വഅള് എന്ന് പറയുന്നത്, പ്രഭാഷണം എന്ന് പറയുന്നത്, ഉപദേശം, നസീഹത്ത് എന്നത് അത് പറയൽ എളുപ്പമാണ്. പക്ഷേ നമുക്ക് പ്രയാസം അത് സ്വീകരിക്കുന്നിടത്താണ്. ഇത് മഹാനായ ഖസാലിയും ഇമാം അടക്കം ഇത് എടുത്തു ധരിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി പറയുകയാ, ഒരു ദിവസം പരിശുദ്ധമായ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് അവസാന ഘട്ടത്തിൽ ഹജ്ജിൽ നിന്ന് വിരമിക്കുന്നതിൻ്റെ ഭാഗമായി മുടി കളയണം, തഹല്ലുലാകണം. അതിനു വേണ്ടി ഒരു ബാർബറ അന്വേഷിച്ചുകൊണ്ട് യാത്ര തുടരുകയാ. അവസാനം ഒരു ബാർബറ കണ്ടുമുട്ടുന്നു, അഥവാ അറബിൽ മുസയ്യൻ എന്ന് പറയും. മുസയ്യൻ എന്ന് പറഞ്ഞാൽ ഭംഗിയാക്കുന്നവൻ. ബാർബറ പണി അതാണല്ലോ. ഏതായാലും ഈ ബാർബറ ഷോപ്പിലേക്ക് മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല ചെന്ന് എന്നിട്ട് ചോദിക്കുന്നു, എനിക്ക് മുടി എടുക്കണം, എൻ്റെ മുടി ഞങ്ങൾ വെട്ടണം, അതിൻ്റെ കൂലി എത്രയാണ്? മഹാനായ ഖസാലിമാം, മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി ഖസാലിമാം എടുത്തുരുത്തിരിച്ച സംഭവം കൂടിയാണ്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു ഇത് ചോദിക്കുന്ന സമയത്ത് ബാർബർ ആ മനുഷ്യൻ ഒന്നിങ്ങനെ വീക്ഷിക്കുകയാണ്.
എന്നിട്ട് ചോദിക്കുന്നു, അല്ല മനുഷ്യ, ഈ മുടി വെട്ടുക എന്നത് ഒരു ഹിദ്മത്താണ്, ഒരു സേവനമാണ്, അതിന് കൂലി ആരെങ്കിലും നിശ്ചയിക്കാറുണ്ടോ? പിന്നെ എന്തിനാ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്? മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി, ലോകത്തറിയപ്പെട്ട ഇമാമുൽ അഅലം, 60 ലക്ഷം തിയറികൾ മനഃപ്പാടമുള്ള മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി എല്ലാം ചെറിയ കുട്ടിയെപ്പോലെ സമ്മതിച്ചു കൊടുക്കുകയാ. അങ്ങനെ ബാർബർ ഷോപ്പിലുള്ള പ്രത്യേകമായ കസേരയിൽ മഹാനവറുകൾ ഇരിക്കുന്നു മുടിയെടുക്കാൻ വേണ്ടി. നമ്മുടെ സാധാരണ പിൻഭാഗത്തു നിന്നാണ് മുടിയെടുക്കാറുള്ളത്. ആ നിലയിൽ പിൻഭാഗം കാണിച്ചു കൊടുത്തപ്പോ, തലയുടെ പിൻഭാഗം കാണിച്ചു കൊടുത്തപ്പോ വീണ്ടും ഒരു ഗർജനം. എന്താ മനുഷ്യ, നിങ്ങൾ ഏത് ഭാഗമാണ് എനിക്ക് കാണിച്ചു തരുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുടി വെട്ടിത്തുടങ്ങിയത് അവിടുത്തെ വലത് ഭാഗത്ത് നിന്നല്ലേ, അതുകൊണ്ട് വലത് ഭാഗം അങ്ങ് കാണിച്ചു തരൂ. അതും വളരെ ഭവ്യതയോടെ താഴ്മയോടെ മഹാനവറുകൾ അനുസരിക്കുകയാണ്. അങ്ങനെ മുടി വെട്ടാൻ തുടങ്ങി. മഹാനവറുകൾ വീണ്ടും ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന സമയത്ത് ബാർബർ ചോദിക്കുന്നു, അല്ല മനുഷ്യ, ഹജ്ജിന്റെ ഭാഗമായി മുടി കളയുമ്പോ തക്ബീർ ചൊല്ലൽ സുന്നത്തില്ലേ? അത് ഹബീബ് പഠിപ്പിച്ചതല്ലേ? നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത്? മഹാനവറുകൾ പറയുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിങ്ങനെ തക്ബീർ ചൊല്ലുകയാണ്. മുടിയെല്ലാം വെട്ടിക്കളഞ്ഞതിന് ശേഷം നല്ലൊരു സംഖ്യ ഹദിയയായി കൊടുത്ത് ആ കസേരയിൽ നിന്ന് ഇറങ്ങി നേരെ പോവാനൊരുങ്ങുമ്പോ ആ ബാർബർ ചോദിക്കുന്നല്ല മനുഷ്യ, നിങ്ങൾ എവിടേക്കാ പോകുന്നത്? തഹല്ലുലിന്റെ ഭാഗമായി എല്ലാം കഴിഞ്ഞ് മുടി കളഞ്ഞതിന് ശേഷം അങ്ങ് ഇരുന്ന് ദുആ ചെയ്യൽ സുന്നത്തില്ലേ? മഹാനവറുകൾ അതാ കയ്യിലുള്ള ഷാള് നിലത്ത് വിരിച്ച് പ്രാർത്ഥിക്കുന്നു. മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി പറയുന്നു, എനിക്ക് ജീവിതത്തിൽ ആദ്യമായി 4 മസ്അലകൾ ആദ്യമായി പറഞ്ഞു തന്ന, പുതിയ നല്ല ഉപദേശങ്ങൾ പറഞ്ഞു തന്ന ആ ബാർബർ എനിക്ക് കാണുമ്പോ വലിയ ബഹുമാനമായിരുന്നു. സ്വന്തം ഗുരുവിനെ ആദരിക്കുന്നത് പോലെ ഞാൻ ആദരിക്കുമായിരുന്നു. ഏതായാലും നമ്മൾ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നവരാകണം. എത്ര വാഴുകൾ നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് മാറ്റം വരുന്നില്ല. പ്രഭാഷണം കേൾക്കുന്ന നമ്മളും ഇന്നലെ ഏത് വിധത്തിലാ ജീവിച്ചത്, ആ ജീവിതത്തിൽ നിന്നൊരു മാറ്റം, ഇങ്ങനെയുള്ള പ്രഭാഷണം കൊണ്ട് നമുക്ക് മാറ്റം വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രഭാഷണം കൊണ്ട് കാര്യമുണ്ടോ? പറയുന്ന എനിക്ക് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടെങ്കിൽ എന്റെ ഉപദേശം ഉപകാരപ്പെട്ടിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല അവിടുന്ന് പൂർണമായും നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തന്നു. ഇൽമിന്റെ മജ്ലിസുകൾ അത് വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിയ ഇൽമുകൾ പറയുന്ന വേദിയിൽ നമുക്കൊന്ന് ഇരിക്കാൻ കഴിയുന്നത് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അവസരമാ. ഈ കൂട്ടായ്മ ഇവിടെയും നമ്മെ ഒരുമിച്ച് കൂട്ടിയത് ഇൽമിന്റെ മജ്ലിസിൽ, ഇതൊരു ഈമാനികമായ സ്നേഹത്തിന്റെ ഭാഗമായുള്ള കൂട്ടായ്മയാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രചാരണ രംഗത്തുള്ള സഹകരണമാണ് നമ്മെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്, നമ്മെ ഇവിടെ സംഗമിപ്പിച്ചിട്ടുള്ളത്. അതിന് അല്ലാഹു നിശ്ചയിക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് നമുക്ക് പറയാൻ കഴിയൂല. അതല്ലേ ഈ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഇവിടെ ഇരുന്ന് ഏത് ദീനിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും നമുക്ക് മഹാന്മാരായ മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് വലിയ പ്രൗഢിയേകിയ, വലിയ അഭിമാനമേകിയ, എല്ലാം കൊണ്ടും വളരെ ധന്യമേയ ഒരു മജ്ലിസാണല്ലോ.
നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ഇത്തരത്തിലുള്ള മജിലിസുകളെ കാണാൻ നമുക്ക് കഴിയണേ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് ചെയ്ത തന്ന അനുഗ്രഹങ്ങൾ അത് എണ്ണം അതിനെ ഒന്ന് എണ്ണിത്തെട്ടപ്പെടുത്താൻ പോലും നമുക്ക് പറ്റൂല. വഇൻ തഅത്തു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അതൊന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ പോലും പര്യാപ്തമാകാതെ രൂപത്തിൽ വിശാലമാ. നിങ്ങളുമായി സംവദിക്കാനുള്ള അവസരം എനിക്ക് അള്ളാഹു തന്നു. നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനുള്ള സംസാര ശേഷി അള്ളാഹു തന്നു. ഈ മജ്‌ലിസിൽ വളരെ ആത്മാർത്ഥതയോടുകൂടെ ഇരിക്കാനുള്ള അവസരം അള്ളാഹു തന്നു. അത് അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാ. പോരാ, നമുക്ക് യഥാർത്ഥ മുസ്ലിമാ ഇവിടെ ഈ ഭൂലോകത്ത് പ്രപഞ്ചത്തിന്റെ പ്രതലത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ അവസരമാ. മാത്രമല്ല, പേരിന് കൊണ്ട് മുസ്ലിമായാൽ പോരല്ലോ. യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും താബിഈങ്ങളും താബീ താബിഈങ്ങളും മുഖേന നമ്മിലേക്ക് എത്തിപ്പെട്ട പരിശുദ്ധ സുന്നത്ത് ജമാഅത്ത് അതിന്റെ യഥാർത്ഥ ആശയത്തിലും ഹബീബ് തങ്ങൾ അനന്തരക്കാരായി ഇവിടെ നമുക്ക് പ്രവർത്തിക്കാനുള്ള അവസരം അള്ളാഹു തന്നുവല്ലോ. പക്ഷേ എത്ര മുസ്ലിം നാമധാരികളുണ്ട്, അവര് നിസ്കാരങ്ങൾക്കൊരു കുറവില്ല. അവരും ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടേ, അവരും പള്ളിയിൽ സജീവമായി ഉപയോഗപ്പെടുത്തുന്നുണ്ടേ. എല്ലാ സ്വസ്വഭാവവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധരായ മുസ്ലിം നാമധാരികളായ പുത്തനാശയക്കാരിലും നമ്മൾ കാണുന്നുണ്ടേ. എവിടെയാ അവർക്ക് വന്ന തകരാറെന്നറിയുമോ? നിസ്കാരം കൊണ്ട് യഥാർത്ഥ മുസ്ലിമാവൂല. അവന്റെ വിശ്വാസം, സ്നേഹപൂർവം വിശ്വാസികളോടെന്ന പ്രമേയമാണല്ലോ നിങ്ങളുമായി സംവദിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ആശയത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അല്ലാഹുവിനെ മാത്രം ഏകനായ റബ്ബിനും ആരാധിച്ചുകൊണ്ട് നമ്മളിവിടെ ജീവിച്ചാൽ മതിയാകുമോ? അല്ലാഹുവിനെ മാത്രം അനുസരിച്ചുകൊണ്ട് നമ്മളിവിടെ ജീവിച്ചാൽ നന്നാകുമോ? മുഅ്മിനീങ്ങളെ, പരിപൂർണമായും അല്ലാഹുവിനെ നമ്മൾ പിൻപറ്റുന്നവരാണോ? നമ്മളെല്ലാം എല്ലാമായ ഹബീബ് തങ്ങളെ പിൻപറ്റേണ്ടതുണ്ട്. ഇല്ലാ ദലീല അലത്തരീഖി ഇലല്ലിലാഹ ഇല്ലാ മുതാബ തുറസൂലിൽ മുക്മലാഹ ഫി ഹാലിഹി വഫാലിഹി വമാഖാലിഹി പതത്ബഅന്നവ താബിയല്ലാ തഇദില. പരിപൂർണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ വാക്ക്, അവിടുത്തെ പ്രവർത്തനം, അവിടുത്തെ ഓരോ അവസ്ഥകളെ കുറിച്ച് പരിപൂർണമായും നമ്മൾ അറിഞ്ഞുകൊണ്ട് പിന്തുടരുകയല്ലാതെ അല്ലാഹുവിലേക്കെത്താൻ മറ്റു മാർഗങ്ങളില്ല, ഒരു വഴികളുമില്ല. അതല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റബ്ബ് പറയുന്നു, നബിയേ ഖുൽ كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم. يا رسول الله الله وياغنا എൻ്റെ പ്രിയപ്പെട്ട നബിയേ,
അവിടുത്തെ സമുദായത്തിലെ ഓരോ അംഗങ്ങളോടും അങ്ങ് പറഞ്ഞു കൊടുക്കണം, നബിയേ അല്ലാഹുവാകുന്ന എന്നെ അവരെ സ്നേഹിക്കുന്നവരാണെങ്കിലും അവര് അതേ മുഹമ്മദാകുന്ന നിങ്ങളെ പ്രവാചകനാകുന്ന എന്നോട് തുടരുവീ എന്നാൽ നിങ്ങളെ അല്ലാഹു സ്നേഹിക്കുന്നു, നിങ്ങളെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുകയാ. ഇത് പറയുന്നത് അല്ലാഹുവാണ്. അതേ അവിടുത്തെ സമുദായത്തിൽ അംഗങ്ങളോട് പറയാ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിർദ്ദേശം നൽകുന്നു. ഇവിടെ ചില ആളുകളുണ്ട് ഞങ്ങൾ അല്ലാഹുവിനെ അംഗീകരിക്കുന്നവരാഹ എന്ന് മാത്രം പറഞ്ഞ് അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. സുന്നികളായ നമ്മളും ചെയ്യുന്ന മുഴുവൻ ഇബാദത്തുകളും അത് പടച്ച റബ്ബിന് വേണ്ടിയാഹ. റബ്ബിനല്ലാതെ മറ്റൊരാൾക്ക് നമ്മൾ സുജൂദ് ചെയ്തിട്ടില്ല, സുജൂദ് ചെയ്യാനും പാടില്ല. പക്ഷേ അല്ലാഹു ബഹുമാനിച്ച മഹാന്മാരായ മഹാന്മാരായ അമ്പിയ മുർസലിങ്ങൾ അന്നഅമല്ലാഹു അലൈഹിം മിനന്നബീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത് അല്ലാഹു വലിയ അംഗീകാരം കൊടുത്ത അമ്പിയ മുർസലിങ്ങളില്ലേ, അമ്പിയ മുർസലിങ്ങളിൽ ഒരു ലക്ഷത്തിൽ പരം വരുന്ന അതല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിൽ പരം വരുന്ന സർവ അമ്പിയ മുർസലിങ്ങളിൽ നിന്ന് ആദൻ നബി മുതൽ ഈസാ നബി വരെ അതിന് ശേഷം വരുന്ന അതിന് മുമ്പ് വന്ന മുഴുവൻ പ്രവാചകന്മാരെക്കാളും വലിയ സ്ഥാനങ്ങളും ബഹുമാനവും വലിയ പദവിയും കൊടുത്ത് അംഗീകരിച്ച നേതാവ് മുഹമ്മദു റസൂലുള്ളാഹ. പറയൂ മുഅ്മിനീങ്ങളെ, മുഹമ്മദു റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബി തങ്ങൾ അംഗീകരിക്കേണ്ടത്, അല്ലാഹു കൊടുത്ത സ്ഥാനം പകവച്ചു കൊടുക്കേണ്ടത് അത് നമ്മുടെ ബാധ്യതയല്ലേ? ഈ ലോകം തന്നെ മുഴുവൻ പടക്കാൻ കാരണഭൂതരായത് നമ്മുടെ എല്ലാമെല്ലാമായ നമ്മുടെ അവസാന വിജയത്തിന്റെ നിദാനം പോലും അത് മുഹമ്മദു റസൂലുള്ളാഹ. മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, യഥാർത്ഥത്തിൽ ഹബീബിനെ സ്നേഹിക്കുന്നവരാകണം. സ്നേഹമെന്ന് പറയുമ്പോ ഞാൻ ഹബീബ് തങ്ങളെ സ്നേഹിക്കുന്നവനാണെന്ന തരത്തില് വെറും റസൂലുള്ളാഹി തങ്ങളെ പേരിൽ സ്വലാത്ത് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല അവിടുത്തെ ചര്യ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണേ. لَمْ تُهُ سُنَّتَ مَا أَحْيَى اللَّهُ لَا مَا إِلَى أَنِ اسْتَكَتْ قَدَ مَا هُلُّ الرَّامِمْ بَرَامِ مَوْلَى يَا صُلِّي وَسَلْ അഥവാ മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു തആല പാടുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് രാത്രിയുടെ കൂരിരുട്ടില് ഇങ്ങനെ നീണ്ട സമയം നിന്ന് നിസ്കരിക്കുന്നു. നിസ്കരിച്ച് നിസ്കരിച്ച് അവസാനം അവിടുത്തെ കാല് പോലും നീര് വന്നിട്ടേ പരാതി പറയുകയാണ്. ആ സമയത്തല്ലേ മഹദിയായ ബീബി ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് എന്തിനാണ് നബി ഇത്രക്കും പ്രയാസപ്പെട്ടുകൊണ്ട് ഈ അസമയത്ത് നിങ്ങൾ നിസ്കരിക്കുന്നത്? നബിയേ, നിങ്ങൾക്കുള്ള സ്വർഗം തന്നിട്ടില്ലേ? നബിയേ, ആഖിറത്തിലുള്ള സർവാനുകൂല്യങ്ങളും അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ നബിയേ, ഈ സമയത്ത് ഇത്രക്കും പ്രയാസപ്പെട്ട് നിസ്കരിക്കേണ്ട ആവശ്യമെന്തെന്ന് ചോദിക്കുമ്പോ അഫല അകൂന അബ്ദൻ ശകൂറ,
അതേ റബ്ബിന് നന്ദി ചെയ്യുന്നൊരു പാപപ്പെട്ട അടിമയാവേണ്ടയോ ആയിഷ, നന്ദി ബോധമുള്ളൊരു പാവപ്പെട്ട അടിമയാവേണ്ടയോ ആയിഷ എന്ന് മറുപടി പറഞ്ഞ സാഹചര്യം നമുക്കറിയുമോ? അങ്ങനെ നീണ്ട സമയം അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്തിൽ ഒരു വിട്ടുവീഴ്ച പോലും ചെയ്യാതെ ജീവിതം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച അതേ മുഹമ്മദു റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൊല്ലി ഞാൻ അക്രമിച്ചു പോയോ? മഹാനായി മാംബുസൂരി തങ്ങളാ ചോദിക്കുന്നത്, ആഷിഖുർ റസൂൽ, അല്ലാഹുവിനങ്ങേ അല്ലാഹുവിന്റെ ഹബീബിനങ്ങേ ഏറ്റവും സ്നേഹിച്ചുകൊണ്ട് 160 സാഹിത്യ വരികൾ ലോകത്ത് ഇന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പദ്യ സമാഹാരം മഹാനായി മാംബുസൂരി തങ്ങൾ ഇന്ന് ഖസീദത്തുൽ ബുറുദ ജനകീയമാണ്. പ്രത്യേകിച്ചും അൽഹംദുലില്ലാ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് സംസാരിക്കുമ്പോൾ വലിയ അഭിമാനം തോന്നുകയാണ്. നമ്മുടെ അബ്ദുസ്സമദ് അമാനി ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് ബുറുദ ഒന്നുകൂടി സജീവമാകുന്നത്. നമ്മുടെ ബുറുദ ഇഖ്വാനികൾക്കെല്ലാം അല്ലാഹു ആഫിയത്തുള്ള ദീർഘായു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഇമാം ബൂസൂരി തങ്ങൾ ചോദിക്കുകയാ, ഇത്രമാത്രം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് രാത്രിയിൽ സർവരും മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് പോലും ജീവിതത്തിൽ ഒരു കറാത്ത് പോലും ചെയ്യാതെ, ഒരു തെറ്റ് എന്തെന്ന് ചിന്തിക്കാത്ത ഹബീബ് തങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നു, നിസ്കരിക്കുന്നു, നിന്ന് നിസ്കരിച്ച് നിസ്കരിച്ച് അവിടുത്തെ കാല് പോലും നീര് വന്നിട്ട് പരാതി പറയുന്നു. ഈ സമയത്ത് പോലും ഇത്രമാത്രം അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നിസ്കരിച്ച ആ നേതാവിന്റെ ചര്യ തിരുസുന്നത്തിനെ ഞാൻ മുറുകെ പിടിക്കുന്നതിൽ നിന്ന് ഞാൻ തെന്നി മാറിപ്പോയോ? മഹാനബികൾ താഴ്മയോടുകൂടെ ചോദിക്കുകയാ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളായ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ തിരുസുന്നത്ത്, ഹബീബ് പഠിപ്പിച്ച പരിശുദ്ധമായ നമ്മുടെ തലമറക്കൽ, താടിവെക്കൽ, നമ്മുടെ ഓരോ വേഷവിധാനവും, ഇങ്ങനെ ജീവിതത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ ചലനങ്ങളും എല്ലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റോൾ മോഡലാക്കിയിട്ട് വേണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട സ്വന്തം ഉമ്മ, നമ്മുടെ സ്വന്തം ഉപ്പ, നമ്മുടെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ മക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ എല്ലാം ഹബീബ് തങ്ങൾക്ക് താഴെയാ. അള്ളാഹുവിന്റെ ഹബീബിന് വലിയ പരിഗണനയും സ്ഥാനവും കൊടുത്ത മഹാന്മാര് നമുക്ക് മാതൃകയാണ്. മഹാനായ അല്ലാമത്തുൽ ഖർഖൂത്തി റളിയല്ലാഹു തആല അൻഹു മഹാനവരുകൾ പരിശുദ്ധമായ ബുറുദയുടെ വ്യാഖ്യാനത്തിൽ മൗലായ മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ ഈ പരിശുദ്ധമായ വരികളിൽ അതാ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമത്തുൽ ഖർഖൂത്തി തങ്ങൾ അതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നൊരു സംഭവമുണ്ട്. മഹാനായ സയ്യിദുന ജാബിർ റളിയല്ലാഹു തആല അൻഹു ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാ, ഹബീബ് തങ്ങളോട് വല്ലാത്ത സ്നേഹമാ, റസൂലുള്ളാഹി തങ്ങൾക്ക് നല്ല സദ്യ ഒരുക്കി കൊടുക്കുന്നതിൽ വളരെ മുൻപന്തിയിലുള്ള വ്യക്തിത്വമാ, സൽക്കാരപ്രിയനായ മഹാനായ സയ്യിദുന ജാബിർ റളിയല്ലാഹു തആല അൻഹു ഹബീബ് തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാ, ഇന്ന് നമ്മുടെ വീട്ടിൽ അങ്ങ് വന്നിട്ട് ഒന്ന് നമ്മെ ഒന്ന് സന്തോഷിപ്പിക്കണം. ഹബീബ് തങ്ങൾ സമ്മതം കൊടുക്കുന്നു. ഹബീബ് തങ്ങൾ വരുന്നതിന്റെ ഭാഗമായി വീട്ടിൽ നല്ല ഒരുക്കങ്ങൾ നടത്തുകയാണ്.
വീട്ടിലുള്ളൊരു ആടിനറുക്കുന്നു, രാവിലെ തന്നെ ആടിനറുത്ത് അതേ ഭാര്യ പാകം ചെയ്യുന്ന ഭക്ഷണം തയ്യാർ ചെയ്യുന്ന തിരക്കിലാണ്. രാവിലെ ആടിനെ ഉപ്പ അറുക്കുന്നത് കണ്ട ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു മകൻ, മറ്റേ മകനെ, മഹാനായ ജാബിർ തങ്ങളെ മറ്റേ മകനെ ഇങ്ങനെ കിടത്തി തമാശ എന്ന രൂപത്തിൽ ഒരു കത്തിയെടുത്ത് അറുക്കുന്നു. ഇന്നാലില്ലാഹ. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു മകൻ മറ്റേ മകനെ കത്തി കൊണ്ട് ഉപ്പ ആടിനറുക്കുന്നത് പോലെയൊന്ന് അഭിനയിച്ചപ്പോ ആ പ്രിയപ്പെട്ട സ്വന്തം സഹോദരൻ മരണപ്പെട്ടതറിഞ്ഞപ്പോ വെപ്രാളപ്പെട്ടുകൊണ്ട് ആ മകൻ ഓടുകയാ. ഓടുന്ന സമയത്ത് എന്തോന്ന് കാലിൽ തട്ടി വീണ് പരിക്ക് പറ്റി. ആ മകനും ഈ ലോകത്തോടെ യാത്ര ചെയ്യുന്നു. രണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ മരണപ്പെട്ട വിവരം മഹാനായ ജാബിർ തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ അറിയുകയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല വീട്ടിലില്ല, പുറത്താണ്. മഹദിയവർകൾ ഈ രണ്ട് മക്കളെയും എടുത്ത് വല്ലാത്ത വിഷമമുണ്ട്, പ്രയാസമുണ്ട്, കരളിന്റെ കഷ്ണങ്ങളായ പൊന്നുമക്കളാ. ഏതായാലും ഈ വീട്ടിലേക്ക് ഇന്ന് വരേണ്ടത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. ഈ മക്കൾ മരണപ്പെട്ട വിവരമൊന്ന് ഞാൻ റിലീസ് ചെയ്താ, ഒന്ന് പുറത്ത് പറഞ്ഞാൽ ഹബീബ് തങ്ങൾ വീട്ടിലേക്ക് വരുന്നതിന് ഭംഗം വന്നു പോകുമോ? ആ വരവിന് മുടക്കം വന്നു പോകുമോ? മഹദിയവർകൾ ആ മരണപ്പെട്ട രണ്ട് കുട്ടികളെയും എടുത്ത് ഒരു മൂലക്ക് കിടത്തുകയാ, എന്നിട്ട് പുതപ്പിട്ട് മൂടുകയാണ്. അതേസമയം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ജാബിർ റളിയല്ലാഹു തആല പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയം കഴിഞ്ഞ് ഹബീബ് തങ്ങളെ വീട്ടിലേക്ക് അതേ കൊണ്ടുവരുകയാ. വീട്ടിലേക്ക് വന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുന്ന സമയത്ത് മലക്കുല്ലമീ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് കൊണ്ട് ചോദിക്കുന്നു, പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് ജാബിർ തങ്ങളെ രണ്ട് മക്കളെ ഒന്ന് വിളിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ജാബിർ തങ്ങളോട് പറയുന്നു, ജാബിറേ, നിങ്ങളുടെ രണ്ട് മക്കളെയും ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഭാര്യയോട് ചെന്നിട്ട് പറയുന്നു, അതേ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെവിടെ? കാണാനില്ലല്ലോ. അവര് പറയുന്നു, അവര് പുറത്തു പോയിട്ടുണ്ട്. അവര് പുറത്താഹ, അവർ പിന്നെ ഭക്ഷണം കഴിച്ചോളും, റസൂലുള്ളയും നിങ്ങളും ആദ്യം കഴിച്ചുകൊള്ളുക. അങ്ങനെ അല്പം കഴിഞ്ഞ് വീണ്ടും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് കൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ആ മക്കൾ എവിടെയാണെങ്കിലും അവരെയൊന്ന് വിളിക്കണം നബിയേ. അങ്ങയോട് കൂടെ അവരെയും ഭക്ഷണം കഴിപ്പിക്കണം നബിയേ. ജാബിർ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ഭാര്യയോട് പറയുന്നു, അതേ റസൂലുള്ളാഹി തങ്ങൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, എവിടെയാണെങ്കിലും ആ മക്കളെ കൊണ്ടുവരാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ ഒലിക്കുന്ന കണ്ണുനീരാ, പതറുന്ന നാവോടെ, വിറക്കുന്ന ആദരങ്ങളോടെ, ഇടറുന്ന കാലോടെ ഭാര്യ പറയുന്നു, അല്ല പ്രിയപ്പെട്ടവരെ, നമ്മളെ രണ്ട് പ്രിയപ്പെട്ട മക്കളെ അള്ളാഹു തിരിച്ച് വിളിച്ചിട്ടുണ്ടേ. അവരതാ മൂലയിൽ അവര് മരണപ്പെട്ട അവസ്ഥയിൽ അവിടെ ഞാൻ കിടത്തിയിട്ടുണ്ടേ. ഇത് ഞാൻ നിങ്ങളോട് പറയാത്തത് ആ മക്കളോടുള്ള സ്നേഹമില്ല അഞ്ഞിട്ടല്ല. അതേ
ആ മക്കൾ മരണപ്പെട്ട വിവരമെങ്ങാനും അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിയെ വീട്ടിലേക്ക് വരുന്നതിന് മുടക്കം വന്നു പോകുമോ? അന്ത ഉമ്മുന്നമ്മബൂ മാറൈനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറ النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي അല്ല പ്രിയപ്പെട്ട ഭർത്താവേ, നമ്മളെ സ്വന്തം ഉമ്മയെക്കാളും ഉപ്പയെക്കാളും നമ്മുടെ എല്ലാ നിലയിലുള്ള നമ്മളെ പ്രിയപ്പെട്ട നൊന്തുപറ്റ മക്കളെക്കാളും നമുക്ക് വലുത് അത് ഹബീബ് മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണല്ലോ. ആ മക്കളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല ആ മക്കളെക്കാളും നമുക്ക് വലുത്. ഹബീബ് തങ്ങളൊന്ന് വീട്ടിലേക്ക് വരലാണ് കേട്ടോ. ആ ഹബീബ് തങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള വലിയൊരു അവസരമല്ലേ എനിക്ക് കിട്ടിയത്, അത് നഷ്ടപ്പെട്ടു പോകുമോ? ഞാൻ ഭയന്നു പോയതാ. കാര്യങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ അറിഞ്ഞപ്പോ അതാ ആ മരിച്ചു കിടക്കുന്ന രണ്ട് മക്കളെയും റസൂലുള്ള വിളിക്കുന്നു. ആ രണ്ട് മക്കളും അതേ മരണപ്പെട്ട നിശ്ചല അവസ്ഥയിലായിരുന്ന രണ്ട് കുഞ്ഞു മക്കളും ഉടനെ എഴുന്നേൽക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന് അല്ല കൊടുത്ത മുഅ്ജിസത്താണ് കേട്ടോ. എടാ പുത്തൻ ആശയക്കാരാ, എന്റെ സംസാരം കേൾക്കുന്ന ഏതെങ്കിലും സുന്നത്തമാത്തിന്റെ വിരുദ്ധരായ ആളുകളുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, നിങ്ങൾ ആരാണെന്ന ഹബീബിനെ തങ്ങളെ കുറിച്ച് വിചാരിച്ചത്? നിങ്ങളെ കാഴ്ചപ്പാടില്ല, റസൂലുള്ള സാധാരണക്കാരനാണല്ലോ. ഹബീബ് തങ്ങൾ ഒരു സാധാരണ അറബി പയ്യനാണല്ലോ. അവിടുന്ന് മരണപ്പെട്ട് അവിടുത്തെ പരിശുദ്ധമായ ശരീരം അത് കബറിൽ വെച്ച സമയത്ത് മണ്ണത്തുനിന്ന് ജീർണിച്ചു പോയി. നഊദു ബില്ലാഹ് എന്ന് പോലും പറയുന്ന മുജാഹിദുകാരാ, ജമാഅത്തെ ഇസ്ലാമിക്കാരാ, അതേ കള്ളത്താടിയുമായി നടക്കുന്ന തബലീഗുകാരാ, സലഫികളെ, അല്ലാഹുവിന്റെ ദീന് പരിശുദ്ധമായി ഇസ്ലാമിന്റെ ലേബലിൽ നടന്ന് മുസ്ലിം നാമധാരിയായി പാവപ്പെട്ട മുസ്ലിങ്ങളെ കാഫിറാക്കുന്നവരുണ്ടോ? നിങ്ങൾ ഈ സമൂഹത്തിന് നാശമാണ് കേട്ടോ. ദീനിന് അകത്തിനിന്ന് നഷ്ടപ്പെടുത്തിയവരാ. അതെ, ഏതെങ്കിലും അമുസ്ലിങ്ങളോട് നമുക്ക് ഒരു നിലക്കുള്ള വിദ്വേഷമില്ല. കാരണം അവര് ഹബീബ് തങ്ങളെ ഒന്നും കുറ്റപ്പെടുത്തിയിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളെ പരിശുദ്ധമായ അവിടുത്തെ എല്ലാ നിലയിലും ലോക മുസ്ലിങ്ങൾക്ക് അഭിമാനമായ ലോക മുസൽമാന്റെ അഭിമാന കേന്ദ്രമായ മദീന, ആ മദീനയിൽ അന്ത്യുറങ്ങുന്ന ഹബീബ്, ആ പുണ്യഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന പച്ച കുബ്ബ, അത് സൗദിയുടെ ഭരണം ഞങ്ങളെ കയ്യിലേക്ക് കിട്ടിയാ. രണ്ടാമത്തെ ദിവസം തച്ച് തകർക്കുമെന്ന് പറഞ്ഞ കേരളത്തിലെ സലഫികളെ, മുസ്ലിം നാമധാരി നിങ്ങളെ സമൂഹത്തിന് മുസ്ലിങ്ങൾക്ക് അപമാനമാ. ഇത് പറയുന്നത് ഏതെങ്കിലും നിങ്ങളോടുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലല്ല. നിങ്ങളും നന്നാവണം, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കണം. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ. ആ ഹബീബ് തങ്ങളെ പോലും നിസ്സാരവൽക്കരിച്ച മുസ്ലിം നാമധാരികളായ
പുത്തനാശിക്കാരുമായി ഒരു സന്ധിയും നമുക്ക് വേണ്ട. അവരുമായി ഒരു നിലയിലും സലാമ പറയല്ല. അവരുമായി ഒരു നിലക്കും സൗഹൃദം വേണ്ട. അവരെ നിങ്ങളെ കല്യാണത്തിന് വിളിച്ചേക്കല്ല. അവർക്ക് നിങ്ങളെ മക്കളെ കെട്ടിച്ചു കൊടുക്കല്ല. അവരെ വീട്ടിൽ നിന്ന് നിങ്ങൾ കല്യാണം കഴിച്ചേക്കല്ല. അവർക്ക് വേണ്ടി മയ്യത്തെ നിസ്കരിക്കല്ല. അവരുമായി ഒരു നിലയിലും ബന്ധം വേണ്ട. ഇത് പറയുന്നത് എന്റെ സ്വന്തം അഭിപ്രായമല്ലല്ലോ, ഇത് മഹാന്മാരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ പരിശുദ്ധമായ ഹദീസിന്റെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിനാണ് നിങ്ങൾ പറയുന്നത്. ഈ സമുദായത്തെ കുറിച്ച് മുസ്ലിം നാമധാരികളായ സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ കക്ഷികളിൽ പെട്ട 72 വിഭാഗങ്ങൾ നരകത്തിലാണെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് ജീവിതത്തിൽ തമാശക്ക് പോലും കളവ് പറയാത്ത നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള സതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല കുല്ലുഹും ഫിന്നാർ. റസൂലുള്ള തങ്ങളാ പറഞ്ഞത് എന്റെ സമുദായത്തിൽ, മുസ്ലിങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്, എന്റെ സമുദായമാകുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ. അവസാന നാളുകളാകുന്ന സമയത്ത് 73 വിഭാഗം അവര് ഭിന്നിച്ച് 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 വേർതിരിഞ്ഞ് മാറുമ്പോ 72 നരകത്തിലില്ലാമില്ലത്തം, ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിന്റെ അവകാശികളുള്ളൂ. അതാരാണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുന്നു, ഞാനും എന്റെ സ്വഹാബത്തും എന്റെ കാലശേഷം വന്ന മഹാന്മാരായ സ്വാലിഹീങ്ങളും ജീവിച്ച റൂട്ട്, എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന സുന്നികളായ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് അഭിമാനിക്കാം. അല്ലാഹു മരണം വരെ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശ ആചാര അനുഷ്ഠാനങ്ങളിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ വിശ്വാസം നന്നായിട്ടില്ലെങ്കിൽ പിന്നെ എത്ര കാലം നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഇവിടെയുള്ള പുത്തനാശിക്കാർക്ക് ബാഹ്യമായി കാണുമ്പോൾ പല ആളുകളും ചോദിച്ചു പോവും, എന്തിനാണ് ഈ മുജാഹിദുകാരെ നമ്മൾ എതിർക്കുന്നത്, ഈ സലഫികൾ എതിർക്കുന്നതിന്റെ ആവശ്യകത എന്താണ്? അവരെ കാണുമ്പോൾ എന്തൊരു നീറ്റാണ്, എന്തൊരു സ്വഭാവമാണ്, എന്തൊരു ആ വേഷവിധാനം, അവരുടെ ചലനം, നിസ്കാരം, സുബ്ഹ് ഒരു ജമാഅത്ത് പോലും കളാക്കിയിട്ടുണ്ടാവൂല. കൃത്യമായി ഖുർആൻ ഏത് സമയത്തും കയ്യിൽ കാണാം, തസ്ബീഹ് മാല കാണാം, ആ പാപപ്പെട്ട ആളുകളെ സഹായിക്കുന്നത് കാണാം, വീട് നിർമ്മിച്ചു കൊടുക്കുന്നു, സഹായങ്ങൾ ചെയ്യുന്നു. എന്തിനവർ എതിർക്കണമെന്ന് നമ്മൾ പലരും, എന്റെ നാട്ടിൽ എന്റെ ജമാഅത്തിൽപ്പെട്ട പല ആളുകൾ പോലും ഈ അടുത്ത കാലത്ത് ചില തബലീഗുകാര് ജമാഅത്തിന് വേണ്ടി അവിടെ വന്നപ്പോ അവരോട് മഹല്ലിൽ വെച്ച് ശക്തമായി അവരോട് ഈ നാട്ടിൽ നിന്ന് പോകണമെന്ന രൂപത്തിലുള്ള ആഹ്വാനം നടത്തിയപ്പോ ചില ആളുകൾ ചോദിച്ചു, എന്തിനവസ്ഥാത്, അവര് അവരയാൾക്ക് വന്നിട്ട് പോയിക്കോട്ടെ. പക്ഷേ ഇത് പറഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീന് അത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മെ പോലത്തെ മുത്തഅല്ലിമീങ്ങളെ ബാധ്യതയാ. എന്റെ പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ ചില ആളുകൾക്ക് ഇഷ്ടമുണ്ടാകുമോ? ചില ആളുകൾ നീ നാട്ടിൽ ഇപ്പൊ എന്റെ പ്രസംഗം കേൾക്കുന്ന ചില ആളുകൾ വിചാരിക്കും, ഈ ഉസ്താൻ ഇവിടെ വന്നിട്ട് വേറെന്തു സംസാരിക്കാൻ മാറ്റർ ഇല്ലേ, നമ്മുടെ നാട്ടില് സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഇവരെ കുറിച്ച് എന്തിനു പറയണം, ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഇവിടെ നമ്മളൊരു ദീനിന്റെ പേരിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ ഹബീബ് തങ്ങൾ ഇഷ്ടപ്പെടൂല. മുഅ്മിനീങ്ങളെ, നിസ്കാരവും മറ്റുള്ള കാര്യങ്ങളും ഇസ്ലാമിൽ രണ്ടാമത്തെ കാര്യമാണ് നിസ്കാരം. ഒന്നാമത്തേത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ ഹബീബിനെ മനസ്സുകൊണ്ട് പൂർണമായും ആവാഹിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ഹബീബ് തങ്ങള് നമ്മുടെ ഹബീബാണ്, അള്ളാഹുവിന്റെ റസൂലാണെന്ന് സത്യസാക്ഷ്യം ഒരാള് വഹിക്കലോട് കൂടെയാണ് ഒരുത്തൻ ഇസ്ലാമിലേക്ക് അഡ്മിഷൻ തന്നെ ലഭിക്കുന്നത്. ഇല്ലെങ്കിൽ അവൻ പേര് കൊണ്ട് മുസ്ലിം എന്ന് മാത്രം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എന്റെ ഉമ്മമാരെ, നിങ്ങളെ വല വീശി പിടിക്കാൻ ഇബ്ലീസിന്റെ ഏജന്റുമാരായി പല സലഫികളും കടന്നു വന്നേക്കാം.
നിങ്ങളെ പള്ളിയിലേക്ക് വിളിക്കുന്നവരുണ്ട്, നിങ്ങളും വിചാരിച്ചു പോവും ഞങ്ങൾക്ക് പള്ളിയിൽ പോയാൽ എന്താ കുഴപ്പം. അതിനാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് മറുപടി പറഞ്ഞത്. നമ്മുടെ സംശയത്തിന് ഇടവരാത രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് ചെന്നു ആ കാലഘട്ടത്തിലുള്ള സ്ത്രീകൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ, യാ ഹബീബല്ലാഹ, ഞങ്ങളെ ഭർത്താക്കന്മാര്, ഞങ്ങളമ്മാ, ഞങ്ങളെ പിതാക്കന്മാര്, ഞങ്ങളെ കൂട്ടത്തിലുള്ള പുരുഷന്മാരെ പള്ളിയിൽ വന്ന് അങ്ങയുടെ പിന്നിൽ ജമാഅത്തായി നിസ്കരിക്കുന്നുവല്ലോ നബിയേ, ഞങ്ങളും പള്ളിയിൽ വന്ന് നിസ്കരിച്ചോട്ടെ നബിയേ, ഞങ്ങൾക്ക് ആ അവസരം നഷ്ടപ്പെടുകയാണല്ലോ നബിയേ. ആ സമയത്ത് ഹബീബ് തങ്ങളാ പറയുന്നത്, ബുയൂതുഹുന്ന ഖൈറുല്ലഹുന്ന, ആ കാലഘട്ടത്തിലുള്ള സ്ത്രീകളോട് റസൂലുള്ളാ പറയുന്നു, ഉമ്മമാരെ ശ്രദ്ധിച്ച് കേൾക്കണേ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങൾക്ക് പള്ളിയെക്കാളും ഏറ്റവും ഉത്തമമായ കേന്ദ്രം, സങ്കേതം അത് നിങ്ങളെ വീടുകളാ, നിങ്ങളെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിസ്കരിച്ചാ, നിങ്ങൾ പള്ളിയിൽ വന്ന് നിസ്കരിച്ച പ്രതിഫലമാ, ഫിത്നയെ ഭയന്നുകൊണ്ട്. ആ കാലഘട്ടത്ത് റസൂലുള്ളാഹി ഇത്തരത്തിലുള്ള നിർദ്ദേശമാണ് നമുക്ക് നൽകിയതെങ്കിൽ ഫിത്നയും ഫസാദും അതേ വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും നമുക്ക് ഏറ്റവും ഉചിതമായ കേന്ദ്രം അത് നമ്മുടെ വീടുകൾ തന്നെ. ഉമ്മമാരെ, നമ്മുടെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്ന കൂലി, നമ്മുടെ വളമ്പത്ത് അവിടെ പള്ളിയിൽ ചെന്ന് കണ്ണവം പള്ളിയിൽ ചെന്ന് നിസ്കരിച്ച കൂലിയാ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റിയ സങ്കേതം അത് നമ്മുടെ വീടുകൾ തന്നെ. ഇത് റസൂലുള്ളാഹ പറഞ്ഞത്. അതുകൊണ്ട് ഏത് നിലക്കും പൊതുമേഖലയിലേക്ക്, പൊതുപ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാൻ നമുക്ക് ഒരു നിലക്കുള്ള അവസരം, അതേ ഒരു നിലക്കുള്ള സാധ്യത പോലും ഇസ്ലാം കൽപ്പിക്കുന്നില്ല. നമ്മൾ വീടിന്റെ ബറക്കത്താണ്, നമ്മൾ നമ്മുടെ വീടിന്റെ വലിയ റഹ്മത്താണ്, നമ്മളതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണോ, നമ്മുടെ മുടി ഒരിക്കലും ഒരാള് പോലും കണ്ടുപോവല്ല, നമ്മുടെ മുഖം ഒരിക്കലും മറ്റൊരാള് കണ്ടുകൂടാ. ചില ആളുകൾ ചില ഉമ്മമാരെ ധരിച്ചിട്ടുണ്ട്, ഒരു സ്ത്രീയുടെ ഔറത്ത് അത് മുഖവും കയ്യും തുറന്നിടുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഞാൻ തന്നെ ഈ അടുത്തെന്റെ മദ്രസയിൽ കുട്ടികളോട് ചോദിച്ചു, പെൺകുട്ടികളോട് ചോദിച്ചു, നമ്മുടെ ഔറത്ത് എവിടെ? അവര് പറഞ്ഞു, മുഖവും മുൻകൈയും ഒഴിച്ചെല്ലാം ഔറത്താണ്. യഥാർത്ഥത്തിൽ ഈ ഔറത്ത് അത് എവിടെയാണ്? നിസ്കരിക്കുന്ന സമയത്താണ് നമ്മുടെ മുഖവും മുൻകൈയും അത് തുറന്നിടാൻ വേണ്ടി പറഞ്ഞത്. അതല്ലാതെ എല്ലാ സമയത്തും നമ്മുടെ മുഖം മറച്ചുകൊണ്ട് തോപ്പണായി നമ്മൾ പോകുന്നതിനൊരു അർത്ഥമില്ല. നമ്മുടെ മുഖം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ സ്വർണം, നമ്മുടെ ആഭരണം, നമ്മുടെ എല്ലാ സൗന്ദര്യവും നമ്മൾ വെളിവാക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് ഉമ്മമാരെ, ഇനിയെങ്കിലും ഒരു മാറ്റം നമുക്ക് വേണം. നല്ല പർദ, ബോഡി ഫിറ്റ് പർദയല്ല, മാന്യമായ വസ്ത്രരീതി നമുക്ക് വേണം. ഹിജാബ് ധരിച്ച് ഒരു മാതൃകാ മഹിളയായി മഹദിയായ ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു തആല അൻഹ നമ്മെ സ്വീകരിക്കാൻ സ്വർഗത്തിൽ കാത്തു നിൽക്കുകയാണ്. ആ ഫാത്തിമ ബീവി കടക്കുന്ന സ്വർഗത്തിലേക്ക് മഹദിയായ ആയിഷത്തു സുഹറ, ഖദീജത്തുൽ കുബറ, ഫാത്തിമത്തു സുഹറ, നബീസത്തുൽ മിസ്രിയ, റബിയത്തുൽ അദബിയ, മൈമൂന ബീവി അടക്കമുള്ള മഹിളകളായ നമ്മുടെ എല്ലാം എല്ലാമായ പരിശുദ്ധ ഇസ്ലാമിന്റെ മാതൃകാ മഹിളകളായ ആ മഹദിമാരെ കടക്കുന്ന സ്വർഗം നമുക്ക് വേണോ? ഉമ്മമാരെ, ഫാഷനിന്റെയും മോഡലിന്റെയും പിന്നിൽ പോയാ നമുക്ക് സ്വർഗം കിട്ടുമോ? അതേ, നമ്മുടെ സൗന്ദര്യം,
അന്യവന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചാൽ നമുക്ക് സ്വർഗം ലഭിക്കുമോ ഉമ്മാ? ഭർത്താക്കന്മാര് അനുസരിക്കാതെ നടന്ന സ്വർഗം കിട്ടൂല. നമ്മുടെ വീടിൽ നിന്ന് പുറത്തു പോകുമ്പോ സ്വന്തം ഭർത്താവിന്റെ സമ്മതമില്ലാതെയാണോ നിങ്ങൾ തലശ്ശേരിയിലേക്ക് പോകുന്നത്, കൂത്തുപറമ്പ് ടൗണുകളിലേക്ക് പോകുന്നത്, നിങ്ങൾ പരിസരത്തുള്ള ഏതെങ്കിലും ടൗണുകളിലേക്ക് പോകുന്നത്? ഉമ്മാഹാ പെങ്ങളെ, പോകുന്ന വഴിയിൽ നിങ്ങളെ സർവ കല്ലുകളും മണ്ണുകളും സസ്യങ്ങളും ജീവജാലകങ്ങളും മലക്കുകളും എല്ലാം നിങ്ങളെ ശപിക്കുന്നു കേട്ടോ. നിങ്ങൾ അവരെ ശപിക്കുകയാ, ശാപവാക്കുകൾ ചൊരിയുകയാ. നിങ്ങളെ ഇബാദത്തുകളെല്ലാം ഭർത്താവിനെ അനുസരിക്കാതെ നിങ്ങൾ ധിക്കരിച്ച് നടന്നതിന്റെ പേരിൽ നിങ്ങൾ ചെയ്ത ഇബാദത്തുകളെല്ലാം ഏറ്റയടിക്ക് തകർന്നു പോകുന്നു, നിഷ്ഫലമാകുന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഗൾഫ് നാടുകളിൽ പ്രവാസികളായ ആളുകൾ കഷ്ടപ്പെട്ടുകൊണ്ട് ചോര നീരാക്കിയിട്ട് അധ്വാനിച്ചു സ്വന്തം നാടും വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പലരും വിദേശത്ത് ജോലി ചെയ്യുന്നു എന്തിന് വേണ്ടി? എന്റെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയും മക്കളെയും ഹറാമ് തിന്നിക്കാൻ പാടില്ല. ഹലാലായത് സമ്പാദിച്ചുകൊണ്ട് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് നാട്ടിലേക്ക് ആ പണം അയച്ച് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയപ്പോ ഷോപ്പിങ്ങിന് പോയി, പർച്ചേസിന് പോയി, നിങ്ങൾ തൂർത്തടിച്ച ആ പണത്തെ കളയുന്നവരാണോ? നിങ്ങൾ ഭർത്താവിനെ ധിക്കരിച്ച് നടന്നവരാണോ? ഉമ്മാഹാ നമ്മുടെ നിസ്കാരം നമുക്ക് ഉപകാരപ്പെടൂല. അല്ലാഹുവിനെ പേടിച്ച് നല്ല മാതൃക സ്ത്രീകളായി മാറാൻ നമുക്ക് കഴിയണേ. ഏതെങ്കിലും നടിമാരെ, സിനിമാ നടിമാരെ കണ്ട് നമ്മുടെ ഓരോ ചലനങ്ങളും നമ്മൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഉമ്മാ നമുക്കൊരിക്കലും നന്നാകാൻ കഴിയൂല. അതേ മഗ്രിബി ഷാഹിന്റെ സമയങ്ങളിൽ പല വീടുകളിലും സുബ്ഹാനല്ലാഹ് സീരിയല് കാണുന്നു, സിനിമ കാണുകയാ. നമുക്ക് എല്ലാ നിലയിലും നമ്മുടെ എല്ലാമെല്ലാമായി നമ്മൾ മാതൃകയായി നമ്മെ കണ്ടുപഠിക്കേണ്ട പ്രിയപ്പെട്ട മക്കള് അവരെയും കൂടെ ഇരുത്തിയിട്ട് കയ്യിൽ റിമോട്ട് കൺട്രോള് പിടിച്ച് ചാനലുകൾ മാറ്റിമറിക്കുകയാ, സ്ക്രീനിലൂടെ ഹറാമായ ദൃശ്യങ്ങൾ കാണുകയാ. ഉമ്മാ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും കേട്ടോ. ആ വീട്ടിലേക്ക് ടെലിവിഷൻ കൊണ്ടുവന്ന് ഉപ്പമാരെ, എന്റെ രക്ഷിതാക്കളെ, റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയണമെന്ന ബോധം നമുക്ക് വേണേ. ഏതെങ്കിലും അത്യാവശ്യമായി അറിയേണ്ട, പഠിക്കേണ്ട നല്ല വാർത്തകളെ കുറിച്ച്, നാടിന്റെ ചലനങ്ങളെ കുറിച്ച് വാർത്ത കാണുന്നത് കൊണ്ട് ഞാൻ അതിനെ കുറ്റപ്പെടുത്തുകയല്ലത് ശരി തന്നെയാണ്. നല്ല ഡിസ്കവറി ചാനലുകളിൽ നല്ല ഒരുപാട് പഠനാർഹമായ കാര്യങ്ങൾ വരുന്നുണ്ട്, അതും നല്ലത് തന്നെയാണ്. പക്ഷേ ഹറാമായ സിനിമ കാണുന്നവരുണ്ടോ? സീരിയലിന്റെ എപ്പിസോഡുകൾ ഓരോ ദിവസവും മഗ്‌രിബിന്റെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ പോലും കാണുന്നവരുണ്ടോ? ഉമ്മ ഇന്നു മുതലൊന്ന് സ്റ്റോപ്പ് ചെയ്യണേ. ഏറ്റവും പവിത്രമായ സമയമല്ലേ, ആ സമയത്തല്ലേ പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്കടക്കമുള്ള പവിത്രമായ സൂറത്തുകൾ പാരായണം ചെയ്യേണ്ടത്. പഴയ കാലങ്ങളിൽ നമ്മുടെ ഉമ്മമാരെ മഗ്‌രിബിഷായിന്റെ സമയങ്ങളിൽ അല്ലാഹ് തീനോ പേരോ തുദിയോ സലവാത്തോ അതിനാൽ തുടങ്ങുവാ
அருள் செய்த பேதாம்ப இங்கன நல்ல முஹிதி மலகள் பிஸ்மியும் ஹம்தும் சலாத்தும் நல்ல சலாமும் முன்னே பிள்ளினே பீசத்து மாலா நான் தொடங்கிடுன்னே இதுபோல நல்ல நஃபீசுத்துൽ முஸ்ரியா பீவியுடைய பேருள்ள மாலகൾ ஓதியிருந்த காலம் நம்மில் നിന്ന് அஸ்தமிச்சு போய் ന്യൂ ജനറേഷനിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ പെൺകുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കൂ, പ്രിയപ്പെട്ട മക്കളോടൊന്ന് മാല ഓതാൻ വേണ്ടി മുഹീദീ മാല, റിഫാഹീ മാല, നഫീസത്തുൽ മിസ്രിയാ ബീവിയുടെ പേരിലുള്ള മാലകള്, റാബിയത്തുൽ അദബിയാ ബീവിയുടെ പേരിലുള്ള മാല, ഒരു മൗലൂദ് മങ്കൂസ് ബദർ അടക്കമുള്ള മൗലൂദ് ഒന്ന് കിതാബ് എടുത്തിട്ട് ഓതാൻ പറഞ്ഞാ നമ്മുടെ മക്കൾക്കൊന്ന് ഓതാൻ കിട്ടുമോ? അതൊന്ന് വായിക്കാൻ അറിയുമോ? അതുകൊണ്ട് ഉമ്മമാരെ, ഇസ്ലാം അത് പാരമ്പര്യമാണ്, പൈതൃകമാണ്. ഏത് നിലയിലും നമ്മൾ ഇസ്ലാമിനെ തള്ളിക്കളയുന്നവരാകരുത്. ഇസ്ലാമിന്റെ നിയമങ്ങൾ പരിപൂർണമായും കാറ്റിൽ പറത്താതെ ജീവിതത്തിൽ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണേ. ഏത് നിലയിലുള്ള മോഡൽ വന്നാലും ഫാഷന് വന്നാലും അതിൻ്റെ പിന്നിൽ പോവാ ഇസ്ലാം അനുവദിക്കുന്നില്ല. അതല്ലേ ലോകം എത്ര വികസിച്ചാലും എത്ര വളർന്നാലും പുരോഗമിച്ചാലും എത്ര ഡെവലപ്പുണ്ടായാലും നമ്മുടെ ദിനചര്യയിൽ നമ്മുടെ ജീവിത ചലനങ്ങളിൽ ഇബാദത്തുകളിൽ ഒരു വിട്ടുവീഴ്ച മാറ്റം വന്നുകൂടാ. പ്രത്യേകിച്ചും നമ്മ മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പാപപ്പെട്ട മുസ്ലിങ്ങളെ വലയിലാക്കാൻ വേണ്ടി സാമ്രാജ്യത്വ ശക്തികൾ, വെസ്റ്റേൺ കൺട്രികളിലുള്ള ആളുകൾ, വഹാബിസത്തിന്റെ ആളുകൾ പല തരത്തിലുള്ള ഗൂഢമായ ശ്രമങ്ങളുടെ ഭാഗമായി പലതും പയറ്റുമ്പോ ഇതൊന്നും അറിയാത്ത നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കളെല്ലാം അതിൽ പെട്ടുപോവുകയാണ്. അതാണ് മഹാനായ ഇമാം തബറാനി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. അൽ ഇസ്ലാം നളീഫ്, ഇസ്ലാം എന്ന് പറയുന്നത് പരിശുദ്ധമാണ്. ഫതനല്ലഫു, അതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരാകൂ. ഫൈന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ നളീഫ്, ആ പരിശുദ്ധ ഇസ്ലാമിൽ പരിപൂർണ ഒരു റിയൽ മുസ്ലിമായി ജീവിക്കുന്നവനല്ലാതെ മറ്റൊരുത്തൻ ആ സ്വർഗത്തിൽ കടക്കൂല. നമ്മുടെ മുൻഗാമികളാണ് നമുക്ക് മാതൃക. അതേ പുതിയ ആശയത്തിന്റെ പേരിൽ നമുക്ക് ചിന്തിക്കേണ്ട വരൂല. ഇവിടെയുള്ള സലഫികളോട് ഒന്നുകൂടി ചോദിച്ചോട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് രംഗപ്രവേശനം നടത്തുന്നത് ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പാണ്, 1921 കാലഘട്ടങ്ങളിലാണ് ഇന്ത്യ രാജ്യത്തേക്ക് ഇസ്ലാമിന്റെ പേരിൽ പുതിയ കക്ഷികളായി നിങ്ങൾ ഇങ്ങോട്ട് രംഗത്ത് വരുന്നത്. നജദിൽ റിയാദിൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയങ്ങളുമായി പല മൗലവിമാര് രംഗപ്രവേശനം നടത്തുന്നത്, അതേ വഹാബിസം പിൽക്കാലത്തിലേ കടന്നു വരുന്നത്. എന്നാ ഈ ഒരു നൂറ്റാണ്ടിന് മുമ്പ് 13 അഥവാ 1300 ജീവിച്ച ഒരുപാട് മഹാന്മാരുണ്ടേ. മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹും അടക്കമുള്ള മഹാൻ തങ്ങളടക്കമുള്ള ലോകത്ത് ഇന്ന് സാദാത്ത് കുടുംബം, സയ്യിദന്മാര് കണ്ണിമുറിയാതെ ലോകത്ത് നിലനിൽക്കാൻ കാരണക്കാരായ ഒരുപാട് സാദാത്തുക്കള്, ഹബീബ് തങ്ങളെ മക്കള് കഴിഞ്ഞു പോയിട്ടുണ്ടേ.
റസൂലുള്ളാഹി തങ്ങളെ അനന്തരക്കാരായ പണ്ഡിതന്മാര് എന്നും നമ്മുടെ മാതൃകയായി നമ്മുടെ മുമ്പിലുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് ദർസ് ഓതി പഠിച്ച, ദീനിനെ കുറിച്ച് പഠിച്ച മഹാന്മാരായ സ്വഹാബത്തുണ്ടല്ലോ കാസർഗോഡ് ജില്ലയിൽ. ഞങ്ങളെ നാട്ടിൽ അതേ തളങ്കരയിൽ അന്തിയുറങ്ങുന്ന സയ്യിദുന മാലിക് ബിൻ ദീനാർ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാപരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളുമായി ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോ അവരെ സ്വീകരിക്കാൻ ഒരു മുസ്ലിങ്ങളും ഈ ആ കാലഘട്ടത്തില്ലല്ലോ. അന്നുണ്ടായിരുന്ന മുസ്ലിം സുഹൃത്തുക്കൾ ഹിന്ദുക്കള് അതേ മറ്റുള്ള മതത്തിൽപ്പെട്ടവരാ, അവർക്ക് പള്ളി നിർമ്മിക്കാൻ, അവർക്ക് പതേ താമസിക്കാൻ, അവർക്ക് എല്ലാ സൗകര്യങ്ങളും സ്ഥലങ്ങളും സൗജന്യമായി നൽകിയത് ആ കാലഘട്ടത്തിലെ ആ മുസ്ലിങ്ങളാണ്. ആ മഹാന്മാരായ മാലിക് ഇബ്നു ദീനാർ തങ്ങളടക്കമുള്ള മഹാന്മാര് ആ പവിത്രമായ സ്വഭാവം അവരുടെ ജീവിതം ഹബീബ് തങ്ങളിൽ നിന്ന് കണ്ട് ശീലിച്ച് വളർന്ന അവര് അവരുടെ നല്ല മാതൃകായോഗ്യമായ പെരുമാറ്റം കാണുമ്പോ അവരും ഇസ്ലാമിൽ ആകർഷിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിൽ ആകർഷ്ടരായി. ഇസ്ലാം ഒരിക്കലും നിർബന്ധ മത പരിവർത്തനം നടത്തിയിട്ടില്ല. ഇന്ന് ലൗ ജിഹാദ് എന്ന പേരിലും ഇന്ന് പല പേരുകളിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പല ആളുകളും കിണിഞ്ഞു ശ്രമിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും ഇസ്ലാം നാമധാരികളായ ലോക സലഫികൾ, ഇവിടെയുള്ള സലഫികളെ IS പോലോത്ത ലോകത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന പേരിൽ ഇസ്ലാമിനെ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയ പുതിയൊരു പേരും വെച്ചിട്ട് ഒരു ഭാഗത്ത് അൽഖായിദ ലഷ്കറെ തൈബ ഇന്ത്യൻ മുജാഹിദീൻ അടക്കമുള്ള ജയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ലഷ്കറെ തൈബ അടക്കമുള്ള പുതിയ പുതിയ ആഗോളതല ഭീകര തീവ്രവാദ സംഘടനകൾ ഇതിലേക്ക് കേരളത്തിൽ നിന്ന് പോലും പാവപ്പെട്ട മുസ്ലിങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി കയറ്റി കൊടുക്കുന്നൊരു വിഭാഗമായി ഇവിടെയുള്ള സലഫികൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇവരെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. ഈ തരത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ ഈ മഹത്തായ ആശയത്തെ പോലും സമൂഹത്തിൽ കളങ്കപ്പെടുത്താൻ അൽയൗമ അക്മൽതു ലകും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലകും ഇസ്ലാമ ദീന എന്ന മഹീതമായ ആശയം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 130,000 പരം വരുന്ന സ്വഹാബത്തിന്റെ മുന്നിർത്തി കൊണ്ട് പരിശുദ്ധമായ ഹജ്ജത്തിൽ വിദായിൽ ഹബീബ് നടത്തിയ പ്രൗഢമായ പ്രഭാഷണത്തിൽ സാന്നിധ്യം വഹിച്ച സന്നിഹിതരായ സഹാബികൾ, ആ സഹാബികൾ അവരാണ് ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിക്കപ്പെടുന്നത്. അവരിലൂടെയാണ് ലോകത്ത് മതത്തിനെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കിയത്. അവര് കാണിച്ചു തന്ന ശരിയായ മതത്തെ സമൂഹത്തിൽ ഒന്നുമല്ലാതാക്കി മുസ്ലിങ്ങളെ പേരിൽ പല രൂപത്തിലും തീവ്രവാദികളും ഭീകരവാദികളാണെന്ന തരത്തില് സമൂഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ മാത്രം കാരണക്കാര് ഇതുപോലത്തെ വഹാബികളാണ് എന്നതിൽ ഒരു സംശയങ്ങളില്ല. ആ തരത്തിൽ ഈ വഹാബിസം ഇവിടെ കടന്നു വരുമ്പോ അവരോടൊന്ന് ചോദിച്ചോട്ടെ, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള അവസരം നമുക്കുണ്ടായിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്തിനെ കാണാനുള്ള അവസരം നമുക്കുണ്ടായിട്ടില്ല. താബീങ്ങളെയും താബി താമീങ്ങളെയും ഒന്ന് കൈപിടിച്ച് ചുംബിക്കാനുള്ള അവസരം നമുക്കില്ല. എന്നാൽ നമ്മൾ ഭാഗ്യവന്മാരാണ്. എന്തുകൊണ്ട്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ അവിടുത്തെ സ്വഹാബത്ത് മാലിക് ഇബ്നു ദീനാർ അടക്കമുള്ള മഹാന്മാർ അവര് ഇന്ത്യയിലേക്ക് കടന്നു വന്നു. കൊടുങ്ങല്ലൂരിൽ നിന്ന് ആദ്യമായി ഇന്ത്യ രാജ്യത്തെ ചേരമാൻ മസ്ജിദ് ഇന്നും അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്ന നമ്മുടെ പള്ളിയാണ്. അതേ നമ്മുടെ നാട്ടിൽ ജില്ലയിൽ തന്നെ ശ്രീകണ്ഠപുരം, മാടായി, ധർമ്മടം തുടങ്ങിയ ഭാഗങ്ങളിൽ പള്ളികൾ വരുന്നു. ചാലിയത്ത്, കാസർഗോഡിലുള്ള തളങ്കരയിൽ ഇപ്പോഴും ഉറൂസ് നടക്കുന്ന സമയമാണ്. അല്ലാഹു മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരട്ടെ.
അതേപോലെ കർണാടകയിലെ മംഗലാപുരത്ത് ചിക്കമംഗളൂരിലടക്കം 10ഓ 12ഓ പള്ളികൾ നിർമ്മിച്ച് ആ പള്ളികളിൽ ആ മഹാന്മാര് സ്ഥാപിച്ചത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതേ അവിടെ നിന്ന് പഠിച്ച അതേ മതമാണ്, ദീനാണ്. റസൂലുള്ളാഹി തങ്ങൾ റമദാൻ മാസം വന്നപ്പോ 20 റകഅത്ത് തറാവീഹ് നിസ്കരിച്ചതവർ കണ്ടതാ. അവര് നിർമ്മിച്ച എല്ലാ പള്ളികളിലും 20 റകഅത്ത് തറാവീഹ് സ്ഥാപിക്കുന്നു. മക്കയിലും മദീനയിലും ഇന്നും നിലനിൽക്കുന്നത് പോലെ ആ നിസ്കാരം ഇന്ന് നമ്മുടെ പള്ളികളിൽ അൽഹംദുലില്ലാ നല്ല നിലയിൽ മുന്നേറുകയാണ്. അറബിയുള്ള ഖുതുബഹ, ആ ഖുതുബയും അത് റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് കണ്ടതാണ്. അത് ഒരിക്കലും ട്രാൻസ്ലേഷൻ ചെയ്യാഹ നമുക്ക് അധികാരമില്ല. എല്ലാ ദിവസവും 4 റകഅത്ത് ളുഹർ നിസ്കരിക്കുന്ന നമ്മൾ ഇന്ന് ജുമഅക്ക് പോലും നിസ്കരിച്ച നിസ്കാരം 2 റകഅത്താണ്, ജുമഅ 2 റകഅത്താണ്. എന്നാൽ അതിന് പകരം നിൽക്കുന്ന 2 ഖുതുബ, അതിന്റെ ഷർത്തുകൾ പാലിച്ചു കൊണ്ട് ഓതൽ മുസ്ലിമേ നമ്മുടെ ബാധ്യതയല്ലേ? അത് ഉസ്താദ് ഖതീബ് ഉസ്താദ് മിമ്പറിൽ കയറി പ്രസംഗിക്കുമ്പോ ഖുതുബ ഓതുമ്പോ അതെനിക്ക് അറിയുന്നില്ല, മനസ്സിലാക്കാൻ വേണ്ടി. ഇത്രക്കും നല്ല മഹാന്മാരുടെ സാഹതേ പരിശുദ്ധമായ പവിത്രമായ കേന്ദ്രത്തില് ഉയർന്നു നിൽക്കുന്ന നല്ല പള്ളിയെ ഇവിടെ വെച്ചിട്ട് തൊട്ടടുത്തുള്ള മലയാള പ്രസംഗം നടത്തുന്ന പള്ളിയിൽ പോയി നമ്മുടെ ജുമഅ നഷ്ടപ്പെടുത്തുന്നവരുണ്ടോ? റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും കേട്ടോ. ദീന് കുട്ടിക്കളിയല്ല, ഏതെങ്കിലും അറബി മുൻഷിമാര് പറയുന്നതല്ല ദീൻ. ലോകത്ത് ഹബീബ് തങ്ങളെ മക്കളായ സയ്യിദന്മാർ അതേ മഹാന്മാരായ 4 മദ്ഹബിന്റെ ഇമാമങ്ങളടക്കമുള്ള ഇമാം അബു ഹനീഫത്തുൽ കൂഫി, ഇമാം അഹമ്മദ് മാലിക് തങ്ങള്, മഹാനായ ഇമാം ഇദ്രീസ് ഷാഫിഈ തങ്ങള്, മഹാനായ ഹംബലി തങ്ങളടക്കമുള്ള മഹാന്മാര്, മഹാനായ ഇമാമുന നവവീ, ഇമാം റാഫിഈ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസ്സാലി, മഹാനായ ഗൗസുൽ അലം മുഹീദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, സുൽത്താൻ ആരിഫി അഹമ്മദ് അൽ കബീർ റിഫാഈ, മഹാനായ സയ്യിദുന അഹമ്മദ് അൽ ബദവി. 100,000+ ആളുകളെ ഉത്തരേന്ത്യൻ നാടുകളിൽ പരിശുദ്ധ ഇസ്ലാമി ിലേക്ക് ആകർഷിപ്പിച്ച മഹാനായ സുൽത്താൻ ഹിന്ദ് ഖാജ ഗരീബ് നവാസ് മുഈനുദ്ദീൻ ജസ്തീൽ ജമീരി, അതേ പിൽക്കാലത്ത് ഇങ്ങോട്ടൊന്ന് കടന്നു വന്നാൽ മഹാന്മാരായ സയ്യിദുന അബ്ദുർ റഹ്മാൻ ബാഫഖി തങ്ങള്, പാണക്കാട് പി എം എസ് എ പൂക്കോയ തങ്ങള്, മഹാനായ സയ്യിദുന വരക്കൽ മുല്ലക്കോയ ബാലവി തങ്ങള്, പാങ്ങില്ലേ പി അഹമ്മദ് കുട്ടി മുസ്ലിയാര്, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാര്, വാളംകുളം ഉസ്താദ് അബ്ദുൽ ബാരി ഉസ്താദ്, വാണിയമ്പലം ഉസ്താദ്, പറവണ്ണ ഉസ്താദ്, മഹാനായ തരുവണ ഉസ്താദ്, മഹാനായ ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ്, റയീസുൽ മുഹഖഖീന കണ്ണിയത്ത് ഉസ്താദ്, സയ്യിദുന മഹാന്മാരായ ഫളൽ ജിഫരി തങ്ങള്, അബ്ദുൽ ഖാദർ അഹദൽ അവേലത്ത് തങ്ങള്, മഹാന്മാരായ സയ്യിദുന കുണ്ടൂർ ഉസ്താദ് അവർ, വടകര മുഹമ്മദ് ഹാജി തങ്ങള്, മഹാനായ ഉസ്താദുൽ അസാതീദ് ഓ കെ ഉസ്താദ്, ഷെയ്ഖുന ഖുതുബുൽ ആലം സി എം വലിയുള്ളാഹി അബൂബക്കർ മുസ്ലിയാരിൽ മടവൂർ, മഹാനായ ഷെയ്ഖുന നമ്മുടെ എല്ലാമെല്ലാമായിരുന്ന താജുൽ ഉലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി, അഭിവന്ദ്യരായ സയ്യിദുന അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളടക്കമുള്ള നൂറുൽ ഉലമ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാരടക്കമുള്ള സയ്യിദുന താഹിറുൽ അഹദൽ തങ്ങൾ ഉസ്താദ്, സയ്യിദുന ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ, ആലമ്പാടി ഉസ്താദ്, മഞ്ഞനാടി ഉസ്താദ് അടക്കമുള്ള, യൂസുഫുൽ ജീലാനി വൈലത്തൂർ അടക്കമുള്ള വലിയ വലിയ നേതാക്കളല്ലേ നമ്മുടെ മാതൃക, അവരല്ലേ നമ്മ പരിശുദ്ധമായ നേരായ വഴിയിലൂടെ നമ്മ നയിച്ചത്.
അല്ലാഹ ആ മഹാന്മാരെ ദർജനി ഉയർത്തി കൊടുക്കണം. റഹ്മാനേ ഇന്നും നമുക്ക് നേത്രത്വം നൽകുന്ന ഈ കാലഘട്ടത്തിന് നീ വലിയൊരു അനുഗ്രഹമായി ഞങ്ങളിലേക്ക് അയച്ചു തന്ന ഞങ്ങളെല്ലാം എല്ലാമായ സുൽത്താൻ ഉലമയെ പി ഉസ്താദ് മുഅ്മിനീങ്ങളെ അവിടുത്തെ ചെറിയൊരു ശിഷ്യൻ എന്ന നിലക്ക് അഭിമാനത്തോടെ പറഞ്ഞോട്ടെ, ഞങ്ങൾക്കും ഒരു രണ്ട് വർഷക്കാലം അവിടുത്തെ പരിശുദ്ധമായ സ്വഹീൽ ബുഖാരി ഓതിക്കൊടുക്കുന്ന ദർസിൽ ഇരിക്കാൻ ബുഖാരി സബഖിൽ ഇരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. എത്ര വർഷമായി അത് തുടരെയായി നടക്കുന്നു, 52 വർഷമാണ് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ആധികാരികമായ ഗ്രന്ഥമാണ്. ഹബീബ് തങ്ങളെ ഹദീസുകളെ ക്രോഡീകരിച്ച് മഹാനായ ഇമാം ബുഖാരി തങ്ങൾ നമ്മിലേക്ക് ഏൽപ്പിച്ചപ്പോ അത് അതേ 8000-ൽ പരം വരുന്ന സഖാഫി പണ്ഡിതന്മാർക്ക് എ പി ഉസ്താദ് ക്ലാസ് എടുത്തു കൊടുത്തു. മാത്രമല്ല മർക്കസ് സഖാഫത്ത് സുന്നിയ തുടങ്ങുന്നതിന് മുമ്പ് തലക്കടുത്തൂർ മാങ്ങാട്ടടക്കമുള്ള കോഴിക്കോടും മലപ്പുറം ജില്ലയിലെ ചില ഭാഗങ്ങളിൽ ഷെയ്ഖുന ഉസ്താദ് അവർകൾ ദർസ് ഓതി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വർഷം ദർസ് നടത്തിയിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ ആ കാലങ്ങളിൽ എത്ര ആയിരക്കണക്കിന് ശിഷ്യന്മാരെയാണ് മഹാനായ ഷെയ്ഖുന ചെറിയ എ പി ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന എ പി മുഹമ്മദ് മുസ്ലിയാര് സി മുഹമ്മദ് ഫൈലി വഫാത്തായ അണ്ടോണ മുഹീദ്ദീൻ കുട്ടി ബാക്കവി അടക്കമുള്ള മർക്കസിലെ മുദരിസായിരുന്ന കെ ഉസ്താദിനെ പോലെ ഒരുപാട് ശിഷ്യഗണങ്ങളെ വാർത്തെടുത്ത മഹാനാ ആ മഹാനുഭാവൻ നിർമ്മിച്ച പള്ളി 2500-ൽ വരം വരുന്ന പള്ളികളാ അമ്പരച്ചുംബികളായ പള്ളികളാ ആ പള്ളികൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ കാലം കഴിഞ്ഞ് ഇന്ന് 14 നൂറ്റാണ്ട് 1400 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് വരെ ഒരു പണ്ഡിതന്റെ പേരിൽ ഒരു 100 പള്ളി നിർമ്മിച്ചു എന്ന് മുത്തഅല്ലിമിങ്ങളായി നമ്മൾ കിതാബിൽ ഓതി പഠിച്ചിട്ടില്ല. എന്നാൽ ഈ കാലം വരെ 2500-ൽ വരം വരുന്ന പള്ളികൾ നിർമ്മിച്ച അത് നമ്മുടെ എല്ലാമെല്ലാമായ സുൽത്താൻ ഉലമ എ പി ഉസ്താദാ റബ്ബേ ഇസ്സത്ത് നിലനിർത്തണം. അല്ലാ അവിടുത്തെ കാരണം കൊണ്ട് എത്ര മക്കളാണ് ഇന്ന് ജീവിക്കുന്നത്? ഒരു ദിവസത്തിൽ 3.5 ലക്ഷം രൂപ അവിടുത്തെ കയ്യിലേക്ക് കിട്ടിയില്ലെങ്കിൽ അതേ മർക്കസിന്റെ മക്കള് പട്ടിണിയല്ലേ? ആയിരക്കണക്കിന് മുത്തഅല്ലിമിങ്ങളുണ്ട്, ആയിരക്കണക്കിന് ഹാഫിളിങ്ങളായ ഖുർആൻ പഠിക്കുന്ന മക്കളുണ്ട്, യത്തീമക്കളുണ്ട്, അഗതികളുണ്ട്. എത്രയെത്ര ആളുകളാണ്? 22000-ൽ പരം വരുന്ന മക്കളല്ലേ മർക്കസിന്റെ കാരന്തൂർ മർക്കസടക്കമുള്ള വ്യത്യസ്തമായ ഭാഗങ്ങളിലുള്ള ഇന്ത്യയിലും അകത്തും പുറത്തുമായിട്ടുള്ള ക്യാമ്പസുകളിൽ പഠിക്കുന്നത്. ആ മക്കൾക്ക് വേണ്ട സർവ സൗകര്യങ്ങളും പഠനവും ഭക്ഷണവും ചികിത്സയും എല്ലാം നൽകുന്നത് അഭിമന്യരായ എ പി ഉസ്താദാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും 78 വയസ്സ് പ്രായമായിട്ടും ഇന്നും പുഞ്ചിരിച്ചുകൊണ്ട് ആ പ്രകാശമേറിയ മുഖം കാണുമ്പോ നമുക്ക് എന്നും അഭിമാനമാ. റബ്ബേ ഞങ്ങളെ ആയുസ് ആ മഹാനുഭാവന് കൊടുത്തിട്ടെങ്കിലും ഈ സമുദായത്തിന് നേതൃത്വം നൽകാൻ അവിടത്തേക്ക് നീ ഹിമ്മത്ത് നൽകണം. അല്ലാഹ എന്റെ പ്രിയപ്പെട്ടവർ, ഏതെല്ലാം ആരോപണങ്ങളാണ് കേൾക്കുന്നത്? എ പി ഉസ്താദിനെ കുറ്റപ്പെടുത്താനും ചീത്ത വിളിക്കാനും എന്താണ് ബാക്കിയുള്ളത്? ആ മഹാനുഭാവനെ അതേ കള്ളനെന്ന് പറഞ്ഞവരില്ലേ, കൊലയാളിയാണെന്ന് പറഞ്ഞവരില്ലേ, ഏത് ഏത്
ഏത് തരത്തിൽ ഒരു മുസ്ലിമിന് ഒരു മുസ്ലിമിനെ കുറിച്ച് പോലും പറയാൻ പറ്റാത്ത വാക്കുകൾ ആ മഹാനുഭാവന് നേരെ ചൊരിഞ്ഞു, ആരോപണങ്ങൾ ചൊരിഞ്ഞു, പൂമാലകളാക്കി സ്വീകരിക്കുന്നു. കുപ്രചരണങ്ങളാണോ അത്? ജീവിതത്തിൽ ഒന്നുകൂടി പ്രവർത്തിക്കാനുള്ള പ്രചോദനമായി ഭീഷണികളെ ആവേശമാക്കി, അതേ ജയിലറകളെ പോലും മണിയറകളാക്കി മഹാനായ ഉസ്താദ് ഏറ്റെടുത്ത് ജൈത്രയാത്ര നടത്തുന്നു. ശത്രുക്കൾക്ക് മറുപടിയില്ല, പ്രവർത്തനം കൊണ്ട് മറുപടിയാ. അവിടുത്തെ കുറ്റപ്പെടി എത്തിയതിന്റെ പേരിൽ ഒരാളെ ചീത്ത വിളിച്ചിട്ടില്ല. ഹബീബ് തങ്ങളല്ലേ മാതൃക? മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ ആ കാലഘട്ടത്തുള്ളൊരു ഷെയ്ഖ് വന്നിട്ട് അതേ കുറ്റപ്പെടുത്തിയപ്പോ ചീത്ത വിളിച്ചപ്പോ ഷാഫിഈ ഇമാം അതേ മറുപടി കൊടുത്തിട്ടില്ല. ആ വ്യക്തിയെ തിരിച്ച് ആക്ഷേപിച്ചിട്ടില്ല. അവിടുന്ന് റബ്ബിൽ തവക്കുലാക്കി പരിശുദ്ധമായ ദീനി ദഅവത്ത് നടത്തുകയാ. അതേ പണ്ഡിത വേഷധാരികളായ ആളുകൾ എന്നും നമ്മെ എതിർക്കാൻ ഉണ്ട് സ്വാഭാവികമാ. മഹാനായ ഷെയ്ഖുനാ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു ആ മഹാനുഭാവനെ കുറ്റപ്പെടുത്തിയിട്ട് അതാ ഒരു ഷെയ്ഖ് കത്തെഴുകയാണ്. ആ കാലഘട്ടത്തുള്ളൊരു പണ്ഡിതൻ എന്ന് അറിയപ്പെടുന്ന ഒരാളെ കത്തെഴുതുന്നു. ആ കത്ത് വായിക്കാൻ വേണ്ടി ശിഷ്യനെ ഏൽപ്പിച്ചപ്പോ ശിഷ്യന് വായിക്കുന്നില്ല. ഇത് വായിക്കുമ്പോ എന്റെ ഉസ്താദിന്റെ വിഷമം വന്നു പോകുമോ? പറയുന്നു, നീ വിഷമിക്കണ്ട, നീ വായിച്ചുകൊള്ളൂ. ഓരോന്നും ഇങ്ങനെ വായിക്കുമ്പോ പറയുന്നു, കുറ്റപ്പെടുത്തുകയാ നിങ്ങൾ, അതേ പുത്തൻ ആശയക്കാരനാ നിങ്ങൾ, കള്ളനാണേ, തട്ടിപ്പുകാരനാണേ, പണ്ഡിത വേഷധാരി ഇങ്ങനെ ഓരോന്നും കുറ്റപ്പെടുത്തി ചീത്ത വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്ന കത്ത്. ആ കത്ത് കിട്ടിയപ്പോ തിരിച്ച് അതിന്റെ പേരിൽ വിഷമമില്ല, ടെൻഷനില്ല, ബേജാറില്ല. മറ്റൊരു പേപ്പർ എടുത്ത് കത്ത് തിരിച്ചെഴുതുന്നു. അസ്സലാമു അലൈക്കും യാ സുഹൃത്തേ, ഈ പാവപ്പെട്ട അഹമ്മദുൽ കബീർ, നിങ്ങൾ പറയുന്ന ഏതെങ്കിലും തെറ്റുകൾ, അത്തരത്തിലുള്ള എന്തെങ്കിലും ന്യൂനതകൾ എനിക്കുണ്ടെങ്കിൽ ഞാൻ നന്നാവാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. എനിക്കും നന്നാവണം, അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. എൻ്റെ അയ്പുകൾ നിങ്ങൾ പറഞ്ഞു തന്നുവല്ലോ എന്ന് പറഞ്ഞ് സൗമ്യമായ രൂപത്തിൽ ആ കത്ത് തിരിച്ചയച്ചപ്പോ മറുപടി കൊടുത്തപ്പോ ആ വ്യക്തി പോലും അത്ഭുതപ്പെട്ടു പോയി. എന്തൊരു മനുഷ്യനാഹ, പക വീട്ടിലില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, കുറ്റപ്പെടുത്തലില്ല. എന്റെ സുന്നത്തിന്റെ പ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, സുന്നി സംഘ കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് അടക്കമുള്ള സുന്നി യുവജന സംഘം, സ്റ്റുഡൻസ് വിദ്യാർത്ഥി സംഘടന അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സംഘടനയിൽ പ്രവർത്തിക്കുന്നവരോട് പറഞ്ഞോട്ടെ, നമ്മൾ ദീനീ ദഅവത്തിന്റെ ഭാഗമായി അതേ മർക്കസിന്റെ സമ്മേളനം നടക്കുമ്പോ, എസ് വി എസിന്റെ യൂണിറ്റ് സമ്മേളനങ്ങൾ നടക്കുമ്പോ, ഏതെങ്കിലും സ്ഥലങ്ങളിൽ ടൗണുകളുടെ ഹൃദയഭാഗത്ത് നല്ല ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നു, നോട്ടീസ് ഒട്ടിക്കുന്നു, നല്ല ബോർഡുകൾ അവിടെ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ശത്രുക്കൾ കൂരിരുട്ടിന്റെ മറവിൽ വന്ന് അത് നശിപ്പിച്ചേക്കാ, കീറിക്കളഞ്ഞേക്കാ. അതിന്റെ പേരിൽ തിരിച്ച് അവരെ പോസ്റ്റർ കീറാൻ നമ്മുടെ നേതൃത്വം പഠിപ്പിച്ചിട്ടില്ല, നമ്മൾ അങ്ങനെ ചെയ്യുന്നുമില്ല. നമ്മൾ ഏതെങ്കിലും സംശയത്തിന്റെ പേരിൽ ഏതെങ്കിലും ആളുകൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ മറുപടി പറയേണ്ടതില്ല. അല്ലാഹു അവർക്ക് നല്ല സന്മനസ് കൊടുക്കട്ടെ. നമ്മെ തെറ്റിദ്ധരിച്ച് ഈ പ്രസ്ഥാനത്തിനെയും നമ്മുടെ നേതൃത്വമായ എ പി ഉസ്താദ് അടക്കമുള്ള മഹാന്മാരെ
തെറ്റിദ്ധരിച്ച് മാറി നിൽക്കുന്നവരുണ്ടോ? റബ്ബേ, സത്യം സത്യമായി പഠിച്ച് ഈ സുന്നത്ത് ജമാഅത്തിന്റെ പരിശുദ്ധമായ ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കാനുള്ള അവസരം നീ നൽകണം. അല്ലാ, തമ്മെ കുറ്റപ്പെടുത്തുന്നവരുണ്ടോ റബ്ബേ? അവരെ നന്നാക്കാൻ എന്റെ തീരുമാനമില്ലെങ്കിൽ അവരെ ശർറിനെ തൊട്ട് നമ്മെ നീ കാത്തു രക്ഷിക്കണം. അല്ലാ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നല്ല സ്വസ്വഭാവമുള്ളവരായിരിക്കണം, നല്ല മാതൃകാ പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കണം. നമ്മുടെ ഏത് സർക്കിളുകൾ നമ്മളെ കയ്യിൽ കിട്ടിയാലും അതിൽ ഏതെങ്കിലും ആളുകളെ കൊല്ലാനോ നശിപ്പിക്കാനോ അതുപോലെ മറ്റുള്ളവർക്ക് പാരവെക്കാനുള്ള പ്രവർത്തനങ്ങളോ ആഹ്വാനം നടത്തുന്നില്ലല്ലോ. ദൈവത്താണ് സ്വാന്തന പ്രവർത്തനങ്ങളാ. നാട്ടിലതെ വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ല ദാറുൽ ഖൈർ വീടുകള്, അതേ ഒന്ന് നടക്കാൻ പോലും കഴിയാത്ത ആളുകൾക്ക് നല്ല ഊന്നുവടികള്, നാട്ടിൽ ആവശ്യമായ സമയങ്ങളിൽ ആംബുലൻസ് സൗകര്യങ്ങൾ, ഹോസ്പിറ്റലിന്റെ വാർഡുകൾ നവീകരിക്കുകയാണ്. ഇങ്ങനെ നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ സംഘ കുടുംബത്തിന്റെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. എന്റെ ഉമ്മമാരെ പറഞ്ഞോട്ടെ, നമ്മുടെ മക്കൾ ഈ സംഘ കുടുംബത്തിൽ പ്രവർത്തി നിങ്ങൾ അവസരം കൊടുക്കണേ. നമ്മുടെ ബക്കറ്റ് നിങ്ങളരികിലേക്ക് വരികയാണ്. ആരും മറന്നുപോകരുത്. ഇൻഷാല്ലാഹ് നമ്മുടെ ഈ പരിപാടി ഏതെങ്കിലും തരത്തിൽ ഒരു ഭൗതികമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടല്ല നടത്തുന്നത്. ഇതിലൂടെ കിട്ടുന്ന പാവപ്പെട്ട മുസ്ലിങ്ങൾ നൽകുന്ന ആത്മാർത്ഥമായ സഹായം നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നേതൃത്വം നൽകുന്ന ഇൽമ പഠിപ്പിച്ചിരുന്ന പാവപ്പെട്ട മുഅല്ലിം പണ്ഡിതന്മാരെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള നല്ലൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ മുന്നേറ്റം. അള്ളാഹു എല്ലാം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മമാരെ, നമ്മുടെ മക്കൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഭൗതിക ലക്ഷ്യങ്ങളില്ല. നമുക്ക് ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു വാർഡിൽ നിന്ന് മത്സരിച്ച് സ്ഥാനാർത്ഥിയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ അതല്ലെങ്കിൽ പഞ്ചായത്തിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കാനോ ഉള്ള അവസരങ്ങൾ ഈ സംഘടന ഓഫർ ചെയ്യുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു എം എൽ എ ആയി അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം പി ആയി മന്ത്രിയായി അങ്ങനെ ഭരണസിര കേന്ദ്രങ്ങളിൽ തിളങ്ങാനും പണമുണ്ടാക്കാനുള്ള പോം വഴികളൊന്നും ഈ സംഘടന ഒരാൾക്കും നൽകുന്നില്ല. ആഖിറ വിജയമാണ് നമ്മുടെ ലക്ഷ്യം. ഈ പ്രസ്ഥാനത്തിൽ നമ്മൾ സന്തോഷത്തോടുകൂടെ സംഗമിച്ചിരിക്കുന്നത് ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് 1926 മഹാന്മാരായ സ്വദ്ദീകരായ ആലിമീങ്ങളും സദാത്തുകളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആധികാരിക മത പണ്ഡിത സഭ രൂപീകരിച്ചത്, 65 വർഷങ്ങൾക്ക് മുമ്പ് സുന്നി യുവജന സംഘം രൂപീകരിച്ചത്, 45 വർഷങ്ങൾക്ക് മുമ്പ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ രൂപം കൊണ്ടത്, കേരള മുസ്ലിം ജമാഅത്ത് അടക്കമുള്ള സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീനും മാനേജ്മെന്റ് അസോസിയേഷൻ അടക്കം സുന്നി ബാലസംഘം വിദ്യാർത്ഥികൾക്കുള്ള അവരുടെ ബാലക്കൂട്ടായ്മകൾ അടക്കം ഇത് ആഖിറത്തിലേക്ക് നമുക്ക് വിജയിക്കാനുള്ള പ്ലാറ്റ്ഫോമുകളാണ്. ഈ സംഘ കുടുംബത്തിൽ നിലനിൽക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിമിനുക്ക് 5 വഖത്ത് നിസ്കാരം കൃത്യമായി നിലനിർത്താൻ കഴിയും. തലയിൽ എന്നും തൊപ്പിയുണ്ടാവും. അവന്റെ താടി അവൻ എന്നും വെക്കുന്നവനായിരിക്കും. നെരിയാണിക്കും ഇതേ വസ്ത്രം ധരിക്കുന്നവനാണ്. ഒരാളെയും ഗൈബത്ത് പറയുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല, ആക്ഷേപിക്കുന്നില്ല, പാരവെക്കുന്നില്ല, ചീത്തയില്ല, വഞ്ചനയില്ല, ഒരാളെയും മോശമാക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നില്ല. അള്ളാഹുവിൽ തവക്കുലർപ്പിച്ച് മഹാന്മാരിൽ തവസ്സുലാക്കി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഈ സംഘ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നതിനിൽ മരണപ്പെട്ട അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അവസരമല്ലേ ലഭിക്കുന്നത്. ഓർക്കുകയാ, നിങ്ങളെ കണ്ണൂർ ജില്ലയിലെ ചൊക്ലി എന്ന് പറയുന്ന പ്രദേശത്ത്, നമ്മുടെ പരിസര പ്രദേശമാണല്ലോ, ആ ചൊക്ലിയിലെ ഓഹാലിദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട
കൂട്ടുകാരനറിയുമോ? 27-ാമത്തെ വയസ്സിൽ മരണപ്പെട്ട വ്യക്തിയാ. 22 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഓഹാലിദിന് ഇന്നും നമ്മുടെ നേത്രത്വം ഓർക്കുന്നുണ്ട്. നൂറുൽ ഉലമ എംഎ ഉസ്താദ് അടക്കമുള്ള മഹാന്മാര് പോലും ആ ഓഹാലിദ് എന്ന് പറയുന്ന അദ്ദേഹം പണ്ഡിതനല്ലല്ലോ, ഒരു ഭൗതിക മേഖലയിൽ ജോലി ചെയ്തിരുന്ന ഒരു അധ്യാപകനാണ്. എന്നാലും മാതൃകാ പ്രവർത്തകനാ. ഇന്നും മഹാന്മാരെ കൽബുകളിൽ ആ ഖാലിദിന് സ്ഥാനം കിട്ടിയിട്ടുണ്ട്. എ പി ഉസ്താദ് അടക്കമുള്ള മഹാന്മാർ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. റസാഖ് കുറ്റിയടക്കമുള്ള നമ്മുടെ അബ്ദുള്ള കാരത്തോടും ഇതുപോലെ വെള്ളിയിലെ മുഹമ്മദ് ഫൈദി ഉസ്താദ് അടക്കമുള്ള പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ മരണപ്പെട്ട അബ്ദുള്ള കാരത്തോടടക്കമുള്ള പലരും ഇന്ന് ഖബറിലാണ്. റബ്ബേ, ആഖിറം വെളിച്ചമാക്കണം അല്ലാഹ. നിങ്ങൾക്കറിയുമോ, ഞങ്ങളെ കാസർഗോഡ് ജില്ലയിലെ ജില്ലാ സാഹിത്യോത്സവ ഏണിയാടിയിൽ നടക്കുന്ന സമയത്ത് ഇർഷാദ് എന്ന് പറയുന്ന അതേ സ്വാബിർ എന്ന് പറയുന്ന രണ്ട് കൂട്ടുകാർ, ആ കൂട്ടുകാര് ജില്ലാ സാഹിത്യോത്സവിന് കുട്ടികളെ കൊണ്ടുപോകുന്നതിനിടെ ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. റബ്ബേ, അവരെ ഖബർ സന്തോഷത്തിലാക്കണം അല്ലാ. ആ കൂട്ടുകാരുടെ പേരിൽ അതേ 3 ദിവസം കഴിയുമ്പോ ലക്ഷക്കണക്കിന് 60 ലക്ഷത്തിൽ പരം വരുന്ന തഹ്ലീലാണ്. SSFന്റെ പ്രവർത്തകരും ആസ്ഥാന 6000-ൽ പരം വരുന്ന യൂണിറ്റ് കേന്ദ്രങ്ങളിൽ, സോഷ്യൽ മീഡിയ വാട്സപ്പ് കൂട്ടായ്മകളിൽ, GCC രാഷ്ട്രങ്ങളിൽ പോലും ആ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി തഹ്ലീല് ചെല്ലുന്നു. എത്ര ഖുർആനുകളാ ഹദിയ ചെയ്യപ്പെട്ടത്! അതേ അന്നതിന് ശേഷം നടത്തിയ അനുസ്മരണ സംഗമം ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി ഉസ്താദ് അടക്കമുള്ള 15 സംസ്ഥാന നേതാക്കള്, ദേലമ്പാടി എന്ന് പറയുന്ന ഈ കേരളത്തിലെ 1-ാമത്തെ യൂണിറ്റായ ദേലമ്പാടിയിൽ വന്ന് വിശാലമായ വലിയൊരു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ സംഗമം, മണിക്കൂറുകളോളം ഉസ്താദ് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി, അവർക്ക് വേണ്ടി ദുആ ചെയ്തു. സംസ്ഥാന സാഹിത്യോത്സവങ്ങളിൽ പോലും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അതേ മദീനയിൽ എ.പി. ഉസ്താദിന്റെ നേതൃത്വത്തിൽ അവിടെ ദുആ നടത്തുകയാ. ഇങ്ങനെ ആ വലിയ വലിയ പണ്ഡിതന്മാരെ മനസ്സുകളിൽ ഈ ചെറിയ കൂട്ടുകാർക്ക് എങ്ങനെയാണ് ഇടം പിടിച്ചത്? എത്ര ഇർഷാദുമാര് നമ്മിൽ നിന്ന് മരണപ്പെടുന്നു, എത്ര സ്വാബിറമാർ നമ്മിൽ നിന്ന് മരണപ്പെടുന്നു. പക്ഷേ കേവലം ഇർഷാദല്ല, കേവലം സ്വാബിറല്ല, അവരെ സംഘടനക്ക് വേണ്ടി ഇഖ്ലാസോടുകൂടെ പ്രവർത്തിച്ചു. അതുകൊണ്ട് അവരെ സമൂഹം ഏറ്റെടുത്തു. അള്ളാഹു അവരെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ സർവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഉമ്മമാരെ, നമ്മുടെ കണ്ണൂര് ജില്ല അൽഹംദുലില്ലാ സംഘടനാപരമായി നല്ല മുന്നേറ്റം ഇവിടെയുണ്ട്. നമുക്ക് നേതൃത്വം നൽകാൻ വലിയ നേതൃത്വം ഇവിടെയുണ്ട്. മഹാനായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് അൽമഖർ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ എല്ലാമായ നേതൃത്വം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റബ്ബേ. മൻഷ എന്ന് പറയുന്ന മാട്ടൂലിലെ സ്ഥാപനം മഹാനായ സയ്യിദ് ഹാമിദ് ാണ് അതേ കഴിഞ്ഞ ഇർഷാദിന്റെയും സാബിറിന്റെയും അനുസ്മരണ വേദിയിൽ വന്ന് സമാപന ദുആഹ് നടത്തി തന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വലിയ നേതൃത്വം അൽ മദീന മടക്കര ആ മഹത്തായ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നു. സുഹൈല് സഖാഫ് മടക്കര തങ്ങള്, സുന്നി മജ്ലിസ് ഉളി ലത്തീഫ് സഅദി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ നമുക്ക് സന്തോഷത്തോടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മുടെ നാടിന്റെ അടുത്ത് എ.പി. ഉസ്താദ് തുടക്കം കുറിച്ച് തന്ന മർക്കസുൽ ഹിദായ, ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ കേരളത്തിലെ മഞ്ചേശ്വരം മുതൽ പാറശ്ശാല വരെ നിരന്ന് നിൽക്കുന്ന ആയിരക്കണക്കിന് സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങളെല്ലാം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വലിയ ഇസ്സത്താഹ. അവിടെ പഠിക്കുന്നത് 100 ആയിരക്കണക്കിന് 100,000 മക്കളാ. എന്റെ ഉമ്മമാരെ, നമ്മുടെ മക്കളെ ഇൽമിന്റെ മേഖലയിലേക്ക് നമ്മൾ പറഞ്ഞേക്കാൻ നമുക്ക് കഴിയണം ഉമ്മ.
നമ്മുടെ മക്കളെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന ഗോതയിലേക്ക് പറഞ്ഞേക്കണം ഉമ്മ. മഹളറത്തുൽ ബദരിയ മജ്‌ലിസിൽ അവരൊന്ന് പങ്കെടുക്കണം ഉമ്മ. ഓർത്തോട്ടെ, കോളയാടെന്ന് പറയുന്ന പ്രദേശം സംഘടനാപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന, ആരും വലിയ മുന്നേറ്റമില്ലാത്ത, ഇങ്ങനെ അതേ ഒന്നുമല്ലാതെ കെട്ടിക്കിടക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ മുഹമ്മദ് അലി എന്ന് പറയുന്ന സുഹൃത്ത്, ആ സുഹൃത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അന്ന് മഹലറത്തുൽ ബദരിയെ സ്ഥാപിച്ചു. അത് അല്ലാഹു ഖിയാമത്ത് നാളെ വരെ നിലനിർത്തട്ടെ. അതിന്റെ കാരണക്കാരനായ മുഹമ്മദ് അലിയുടെ ഖബറിലേക്ക് അതിന്റെ ഓരോ പ്രതിഫലങ്ങൾ ഇങ്ങനെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ നാടിന് അഭിമാനങ്ങളായി, നാടിന് വലിയ കാവലായി സുൽത്താൻ ഉലമ നമ്മോട് നിർദ്ദേശിച്ച നല്ല ആത്മീയ മഹലറത്തുൽ ബദരി അടക്കമുള്ള മജ്‌ലിസുകളിൽ നമ്മുടെ സാന്നിധ്യമുണ്ടാവണം, നമ്മുടെ മക്കളെ പറഞ്ഞേക്കണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആത്മീയമായി മുന്നേറാ നമുക്ക് കഴിയണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണമായും സ്നേഹിക്കുന്ന, അവിടുത്തെ പിൻപറ്റുന്ന യഥാർത്ഥ സ്വാത്വികരായ ആലിമീങ്ങളും ആരിഫീങ്ങളും കാണിച്ചു തന്ന പരിശുദ്ധമായ പാതയിൽ നമുക്ക് മുന്നേറാൻ കഴിയണേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മുഅ്മിനീങ്ങളെ, ജീവിക്കുന്ന ഈ തുച്ഛമായ സമയം ഏത് സമയത്തും നമ്മെ മരണം പിടികൂടാ. ആ മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നായി നമുക്ക് മരിക്കാൻ കഴിയണേ. നേരെ മറിച്ച് ഈമാനില്ലാതെ നമ്മൾ ചത്തുപോയാ നമുക്ക് സ്വർഗം കിട്ടൂല. ആഖിറ നമുക്ക് വിജയിക്കാൻ കഴിയൂല. മഹാന്മാരെ സഹവാസം നമുക്കുണ്ടാവൂല. മഹാനായ പണ്ഡിത മഹത്തുക്കൾ നമ്മൾക്ക് ജീവിതം വിജയിക്കാൻ ഒരുപാട് സൂത്രവാക്യങ്ങളും ഫോർമുലകളും പോംവഴികളും അവര് പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു തങ്ങള് ആ മഹാനുഭാവിനോട് ഒരാള് ചെന്നിട്ട് ചോദിക്കുന്നു, നമ്മളിങ്ങനെ നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യുന്നു, പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും നമ്മൾ അള്ളാഹുവിനോട് കൂട്ടമായ ദുആ ചെയ്തിട്ട് നമുക്കൊരു ഉത്തരം ലഭിക്കുന്നില്ലല്ലോ, ഒരു ഉത്തരവും നമുക്ക് ലഭിക്കുന്നില്ല, നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നില്ലല്ലോ. ആരാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു? ബൽഗയിലേ ആദിപന ഇബ്രാഹിം അദ്ഹമോ, 18 രാജ്യം വിട്ടവർ കരിമ്പുട പുതച്ചിടുന്നേ. ബൽഗയിലേ ആദിപന ഇബ്രാഹിം റളിയല്ലാ, 18 രാജ്യം വിട്ടവർ കരിമ്പൂട പുതച്ചിടുന്നേ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളാ ആ മഹാനുഭാവനോട് ആളുകൾ ചെന്നിട്ട് ചോദിക്കുകയാണ്, നമ്മൾ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നില്ലല്ലോ. ആ സമയത്ത് അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾ 10 കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളെ ദുആ അല്ലാഹു സ്വീകരിക്കാത്തത്. ഈ നിങ്ങളെ ന്യൂനതകൾ നിങ്ങളൊന്ന് മാറുകയാണെങ്കിൽ, നിങ്ങളെ ജീവിതത്തിന് ഒരു ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ, തീർച്ചയായും നിങ്ങളെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകുന്നതാ. ഓരോന്നും ചുരുക്കിയിട്ട് ഞാൻ പറയുകയാണ്. മുഅ്മിനീങ്ങളെ, വിശാലമായ പറയാനുള്ള സമയങ്ങളില്ല, പറഞ്ഞോട്ടെ. ഒന്നാമത് മഹാനായ ഇബ്രാഹിമിനെ അദ്ദേഹം പറയുകയാ, അല്ലാഹു എന്നത് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, അവനിക്കുള്ള ബാധ്യത നിങ്ങൾ നിറവേറ്റുന്നില്ല. സ്നേഹപൂർവം വിശ്വാസികളോട് പറഞ്ഞോട്ടെ, അതേ അല്ലാഹു എന്ന ജഗനി എന്താ ഉണ്ടെന്ന് നമുക്കറിയാം,
ഏകനായ റബ്ബ്, അത്ഭുതമേറിയ ആകാശം, ഒരു കുന്തങ്ങളില്ല, ഫില്ലറുകളില്ല, നാട്ടാൻ ഒരു തൂണ് പോലുമില്ലല്ലോ, വിശാലമായ സമുദ്രങ്ങളുണ്ട്, അത്ഭുതങ്ങളാ എല്ലാം റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ. എന്നിട്ടും ആ റബ്ബ് ഇതെല്ലാം സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിക്കുന്ന അല്ലാഹ്, ആ റബ്ബുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്ക് വേണ്ടതുപോലെ ആ റബ്ബിനോടുള്ള ബാധ്യത നിറവേറ്റാൻ കഴിയുന്നില്ല. വീണ്ടും മഹാനബറുകൾ പറയുന്നു, അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറയുന്നു, ഞാൻ റസൂലുള്ളാഹിന്റെ ആളാണെന്ന് പറയുന്നു, പക്ഷേ അവിടുത്തെ ചര്യ നിങ്ങൾ പിൻപറ്റുന്നില്ല. അതേ നമ്മൾ മുസ്ലിങ്ങളാണ്, റസൂലുള്ളാഹിന്റെ ആളുകളാണെന്ന് പറയുന്നത് പോയിട്ട് പറയുന്നതിന് പറയുന്നു വാക്കുകൊണ്ട് മാത്രം പ്രവർത്തനത്തിൽ കാണുന്നില്ല, വിശദീകരിക്കുന്നില്ല. മഹാനായ അഹമ്മദ് ഇബ്നു മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം പറയുന്നു, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നു, പക്ഷേ ആ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ദിവസവും നമ്മൾ ഖുർആൻ ഓതുന്നു, ഓതാത്തവരുണ്ടെങ്കിൽ ഒരു പേജെങ്കിലും ഓതാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. മഹാനവറുകൾ വീണ്ടും പറയുന്നു, അല്ലാഹ തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ ആസ്വദിക്കുന്നു, നിങ്ങൾക്ക് സമ്പത്ത് തന്നു, ആരോഗ്യം തന്നു, ഒഴിവ് സമയം തന്നു, വീട് തന്നു, അതേ ഭാര്യ തന്നു, മക്കൾ തന്നു, ബിസിനസ്സും കൃഷികളും വാഹനങ്ങളും എല്ലാം തന്നു. ആ റബ്ബ് തന്ന അനുഗ്രഹം നിങ്ങളെ റബ്ബ് മുസ്ലിമാക്കി, റസൂലുള്ളാഹിന്റെ അനുയായികളിൽ പെട്ടവരായി നിങ്ങളെ പഠിച്ചു, എന്നിട്ടും നിങ്ങൾ നന്ദി ചെയ്യുന്നില്ല, അനുഗ്രഹങ്ങൾക്ക് നന്ദി നിങ്ങൾ കാണിക്കുന്നില്ലല്ലോ. അതേ ലാനത്താക്കപ്പെട്ട ശൈത്താൻ വീണ്ടും പറയുകയാണ്, മഹാനവറുകള് നിങ്ങളെ ശത്രുവാണെന്ന് നിങ്ങൾക്കറിയാം. അതേ 80,000 വർഷം അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്തവനാ, 20,000 കൊല്ലം ദർസ് നടത്തിയവനാണ്, പക്ഷേ റബ്ബിന് ധിക്കരിച്ച് ആദം നബിയാകുന്ന ആദ്യത്തെ മനുഷ്യനെന്ന് ആദരവിന്റെ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ധിക്കരിച്ച് മാറി നിന്നവനാ അവനാ ഇബ്ലീസ്. ആ ഇബ്ലീസ് ശത്രുവാണെന്നറിഞ്ഞിട്ടും ആ ഇബ്ലീസ് നിങ്ങൾ ശത്രുവായി കാണുന്നില്ല, നിങ്ങൾ അവനോട് പൊരുതുന്നില്ല. സുബ്ഹോടടുത്ത സമയം നമ്മുടെ തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ അസ്സലാത്തു ഖൈറു മിനൻ നൗം. പള്ളികളിൽ നിന്ന് അതിരാവിലെ സുബ്ഹോടടുത്ത സമയം നമ്മുടെ പള്ളിയിലുള്ള മുഅദ്ദിനുകൾ വിളിക്കുന്നു, നിങ്ങൾക്ക് ഉറക്കിനേക്കാൾ ഉത്തമം ഖൈറായ നിസ്കാരമാണ്. ഇത് പള്ളിയിൽ നിന്ന് നമ്മളെ എല്ലാ ദിവസവും വിളിച്ച് പറയുമ്പോ മുസ്ലിമേ, ഇബ്ലീസ് വന്നിട്ട് പറയുന്നു, അതൊന്നും നീ കേൾക്കണ്ട, നീ കിടന്നുറങ്ങൂ, ഒന്നുകൂടെ പുതപ്പിച്ചു പുതച്ചുറങ്ങാനുള്ള സൗകര്യം ഇബ്ലീസ് ചെയ്തു തരുമ്പോ അവനുസരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കിടന്ന് കൊടുക്കുകയാ. നേരെ മറിച്ച് ഇബ്ലീസിന് അവന്റെ പുറംകാലം കൊണ്ട് അവനെ ചവിട്ടി അറബിക്കടലിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് അവനെ വലിച്ചയക്കാനും വലിച്ചെറിയാനും നമുക്ക് കഴിഞ്ഞ് സട കുടഞ്ഞെഴുന്നേറ്റ എന്റെ റബ്ബ് ആ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യാൻ കടപ്പെട്ടവനാണെന്ന റെസ്പോൺസിബിലിറ്റിയോടുകൂടെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇവിടെയാണ് നമ്മുടെ വിജയത്തിന്റെ മാനദണ്ഡം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ വീണ്ടും പറയുന്നു, സ്വർഗം അത് യാഥാർത്ഥ്യമാണെന്ന് നമുക്കറിയാം. ഇവിടെ നമുക്കുള്ള പലതും അവിടെ ഹലാലാ. ഇവിടെ സിനിമ കാണാൻ പറ്റൂല, അന്യ പെണ്ണിനെ തൊടാനോ കാണാനോ പറ്റൂല. ഇവിടെ ഹറാമായ ഒരു പ്രവർത്തനം ഒരു മുസ്ലിമെ കള്ളുകുടിക്കാൻ പറ്റൂല, തിന്മ ചെയ്യാൻ പറ്റൂല.
അതേ സ്വർഗത്തിൽ നമുക്ക് ഹലാലാണ് കള്ള്. ആ സ്വർഗത്തിൽ നമുക്ക് ഹറാമായി ഇന്ന് അള്ളാഹു നമുക്ക് ഹലാലാക്കുന്നു. ഈ ദുനിയാവിലെ കേവലം എക്സാം സെന്റർ അദ്ദുന്യാവ് മസ്റഅത്തുൽ അഖറ ആഖിറത്തിലേക്കുള്ള കൃഷി സ്ഥലമായ ദുനിയാവ്. ഈ ദുനിയാവിൽ അള്ളാഹുവിന് പേടിച്ചുകൊണ്ട് ആഖിറത്തിലേക്ക് ഒരുക്കി വെക്കുന്ന നമുക്ക് ആഖിറത്തിൽ ആസ്വദിക്കാനുള്ള അവസരമാണ് നൽകുന്നത്. പക്ഷേ ആ സ്വർഗം നമ്മൾ വേണ്ടതുപോലെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? അവിടെയാണ് വിജയത്തിന്റെ നിദാനം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വർഗമെന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറ അള്ളാഹു നമുക്ക് ഒരുക്കി തന്നിട്ട് ആ സ്വർഗം വേണ്ടതുപോലെ നമുക്ക് ചോദിച്ചു വാങ്ങാ കഴിയുന്നില്ലേ? അതിന് വേണ്ടി അവിടേക്ക് എത്തിപ്പെടാനുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കാൻ കഴിയുന്നില്ലേ? നമ്മൾ പരാജിതരാ. വീണ്ടും മഹാനവരുകൾ പറയുന്നു, നരകം അതും യാഥാർത്ഥ്യമാണെന്ന് നമുക്കറിയാം. പക്ഷേ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ നമ്മൾ കാണുന്നില്ല. തോന്നിവാസം ചെയ്യുന്നു, കള്ളുകുടിക്കുന്നു, നിസ്കാരം കവാക്കുന്നു, അതേ മാതാപിതാക്കളെ ധിക്കരിച്ച് നടക്കുന്നു, അതേ മക്കളോട് കാരുണ്യമില്ലാതെ പെരുമാറുന്നു, ആദരിക്കേണ്ടവർ ആദരിക്കുന്നില്ല, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനം കൊടുക്കുന്നില്ല. റസൂലുള്ളയല്ലേ പറഞ്ഞത്, ചെറിയ കുഞ്ഞു മക്കളോട് കാരുണ്യം കാണിക്കാതെ എന്നിൽപ്പെട്ടവനല്ല. വലിയവരോട് ബഹുമാനിക്കേണ്ട മഹത്തുക്കളെ, ആദരിക്കേണ്ടവർക്ക് കൊടുക്കേണ്ട ബഹുമാനം, റെസ്പെക്ട് കൊടുക്കാത്തവനും എന്റെ കമ്മ്യൂണിറ്റി അല്ല, എന്റെ ജാതിയല്ല മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. ആ നിലയിൽ നരകം നമ്മൾ കാഠിന്യം അറിയുന്നു, ഇതിനേക്കാളും 69 ഇരട്ടി അതേ കടുപ്പമേറിയ തീയാണ് ആ നരകത്തിന്റെ അവസ്ഥയെ കുറിച്ച് ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരുപാട് സമയം നീണ്ടു പോകും, അങ്ങോട്ട് കടക്കുന്നില്ല. മുഅ്മിനീങ്ങളെ, മഹാനായ തഴവ് ഉസ്താദ പാടിത്തരുന്നത് അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്. പതിക്കുന്ന ചീഞ്ചല മാണതിൽ ലഭിക്കുന്നത് ചൂടേറ്റ് മുഖമെല്ലാമുടങ്കരിയുന്നതാ തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ. അതേ ആ കാഠിന്യമേറിയ നരകം അല്ലാ, ഞങ്ങൾ ആ നരകത്തിനു തൊട്ട് കാവല് നൽകണം അല്ലാ. ഇന്നെ പേടിച്ച് ജീവിച്ച അവസാനം സ്വർഗത്തിന്റെ അഹിലുകാരിൽ ഞങ്ങളിനി പൊടുത്തണം റബ്ബേ. മഹാനവർഗൾ വീണ്ടും പറയുന്നു, മരണം എന്ന ട്രൂത്ത്, ആ സത്യം നിങ്ങൾക്കറിയാം, അത് റിയലാണ്, യാഥാർത്ഥ്യമാണ്. എത്ര ആളുകൾ മരണപ്പെടുന്നു, കാണുന്നു, പോകുന്നു, മരണാന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു. പക്ഷേ അതിന്റെ പേരിൽ എനിക്കും ഇങ്ങനൊരു ദിവസം ഈ പ്രപഞ്ചത്തിന്റെ പ്രതലത്തിൽ നിന്ന് റബ്ബിലേക്ക് നീങ്ങണമെന്ന ബോധം നമുക്കില്ലാതെ പോകുന്നു. അതേ മഹാനവരുകൾ വീണ്ടും പറയുന്നു, നിങ്ങൾ ഉറക്കിൽ നിന്ന് ഉണരുകയും ജനങ്ങളിൽ നിന്നുള്ള ന്യൂനതകൾ പരിശോധിക്കുന്നു, അവ അന്യവനെ കുറിച്ച് കുറ്റപ്പെടുത്തുന്നു. അന്നാ ഇന്നാലിന്ന മനുഷ്യൻ അവൻ കള്ളുകുടിയനാണ്, തോന്നിവാസിയാണ്, തെമ്മാടിയാണ്. ആളുകളെ കുറിച്ച് നിങ്ങൾ മറ്റുള്ളവനെ അയ്യബ് നിങ്ങൾ കണ്ടെത്തുന്നു. പക്ഷേ ആ മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരെങ്കിലും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും നിസ്സാരപ്പെടുത്തിയിട്ടുണ്ടോ, നാവ് കൊണ്ട് കളവാക്കിയിട്ടുണ്ടോ? അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കൈകാലുകളാണ്, അതേ കൈ സംസാരിക്കുന്നു, കാലുകൾ അവൾ
ഇവിടെ സാക്ഷ്യം വഹിക്കുകയാ. നാവിന് സീല് വെക്കുന്ന രംഗമാണ് മഹ്ശറയിൽ. അതുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് ഒരു പണ്ഡിതനെ എന്നല്ലൊരു സാധാരണക്കാരനെ പോലും ഗൈബത്ത് പറഞ്ഞേക്കല്ല, അന്യവനെ കുറിച്ച് നമ്മൾ കുറ്റപ്പെടുത്തല്ല. ഫിത്നയും ഫസാദും നമുക്ക് വേണ്ട. വീണ്ടും മഹാനവരുകള് പറയുന്നു, നിങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന ആളുകളെ അവരെ കണ്ടിട്ടെങ്കിലും നിങ്ങൾക്കൊരു പാഠം ലഭിക്കുന്നില്ലല്ലോ. മജാലിസു സുന്നീസനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇബ്രാഹിം ഇബ്നു ഹദ്ഹം റളിയല്ലാഹു തആലാനു ഓരോന്നും എണ്ണി പറയുകയാ, എത്ര ആളുകളെ നമുക്ക് കണ്ടിട്ടും എത്ര ആളുകളെ നമ്മിൽ നിന്ന് മരണപ്പെട്ട് വിട പറഞ്ഞിട്ടും ജീവിതത്തിലൊരു മാറ്റം നമുക്കില്ല. റബ്ബിനെ ധിക്കരിച്ച് നിസ്സാരപ്പെടുത്തി അതേ നമ്മൾ നീങ്ങുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആഖിറത്തിലേക്കെത്താൻ, സ്വർഗത്തിൽ ഹബീബിനോടൊപ്പം നടക്കാൻ, ഹബീബ തങ്ങളെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ നമുക്ക് അവസരം ലഭിക്കൂല. അല്ലാഹു നമ്മളെ യഥാർത്ഥ സൽസത്യ വിശ്വാസികളുടെ കൂട്ടത്തിൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് അല്ലാഹുക്ക് വേണ്ടി ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ഇബാദത്തുകൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പാവപ്പെട്ട നമ്മെ റബ്ബ് ഉൾപ്പെടുത്തി തരട്ടെ. എന്റെ സംസാരം ഞാൻ ചുരുക്കട്ടെ. സമയത്തിന്റെ ദൈർഘ്യം പ്രത്യേകിച്ചും നമ്മുടെ നിയമപാലകരെ നമ്മൾ അനുസരിക്കുന്നവരാണ്. നമ്മെ കൊണ്ട് ഒരാൾക്കും ഒരു പ്രയാസം ഒന്നു പോകരുത്. മുഅ്മിനീങ്ങൾ അവസാനമായിട്ട് ഒരൊറ്റ സംഭവം പറഞ്ഞ് എന്റെ സംസാരം ഞാൻ ചുരുക്കുകയാണ്. അതേ, നമ്മുടെ വിശ്വാസം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ വിശ്വാസത്തിന് ഒരു പോറല് വന്നുകൂടാ. മഹാന്മാര് ഏതെല്ലാം തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചു, ഹബീബ് തങ്ങളെ ഏതെല്ലാം നിലക്ക് പീഡിപ്പിച്ചു, അവിടുത്തെ കൂക്കി വിളിച്ചു നടന്നു പോകുന്ന സമയങ്ങളിൽ കുപ്പിച്ചില്ലുകൾ, അതേ അവിടുത്തെ മുള്ളുകൾ വിതറിയിട്ട് നടക്കുന്ന വഴിയിൽ പോലും തടസ്സപ്പെടുത്തി, ജൂത പെണ്ണ് വന്നിട്ട് കാർക്കിച്ചു തുപ്പി, റസൂലുള്ളാഹി തങ്ങളെ വീട് വളഞ്ഞു കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു, റസൂലുള്ളാഹി തങ്ങളെ കൊല്ലുന്നു അവിടുത്തെ തല കൊണ്ട് വരുന്നവർക്ക് നൂറ് ചുവന്ന ഒട്ടകമീനമായി പ്രഖ്യാപിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് തായിഫിലേക്ക് ചെന്നപ്പോ കല്ലെടുത്തെറിഞ്ഞു, കാലിൽ നിന്ന് രക്തം അതേ തുരുതര ഒഴുകി വന്നു. സുജൂദ് ചെയ്യുന്ന സമയത്ത് പോലും ഹബീബിന്റെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല അണിയിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട ഹബീബിന് കഷ്ടപ്പെടുത്തിയവരില്ലേ? റസൂലുള്ളാഹി തങ്ങളെ പല നിലയിലും ദ്രോഹിച്ചവരുണ്ടേ, അവിടത്തോടുകൂടെ ചേർന്ന് മുസ്ലിമായി പ്രവർത്തിച്ചതിന്റെ പേരില് സിദ്ദീഖ് തങ്ങള്, ബിലാല് തങ്ങള്, അതുപോലത്തെ സ്വഹാബികള് എത്രമാത്രം പീഡനം സഹിച്ചു. പതറില്ല, പിന്മാറില്ല, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെച്ചിട്ടില്ല. എന്നാ നിങ്ങൾക്കറിയുമോ, മഹാനായ മഹ്റൂഫുൽ ഖർത്തി എന്ന് പറയുന്ന വലിയൊരു മഹാനുഭാവൻ, ആരിഫീങ്ങളെ ലോകത്ത് ഉന്നത സ്ഥാനം അലങ്കരിച്ച വ്യക്തിത്വമാണ് മഹ്റൂഫുൽ ഖർത്തി. തരീഖത്തുകളുടെ ഒരു പരമ്പയിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ്. ബഗദാദിനടുത്ത് ഖർഖ് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു. പക്ഷേ ആ ജനിച്ച മഹാനായ മഅറൂഫുൽ ഖർഖി എന്ന് പറയുന്ന മഹാനുഭാവന്റെ മാതാപിതാക്കൾ അവരെ മുസ്ലിങ്ങളാ. ഫൈറൂസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിതാവ് അപ്പോ അമുസ്ലിങ്ങളായിരുന്നു, മാതാവും ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. ചെറിയ പ്രായത്തിൽ പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്ന മഹിതമായ സന്ദേശം ലോകത്ത് സർവരുടെയും മുമ്പിൽ സത്യത്തിന്റെയും സമത്വത്തിന്റെയും സഹോദര്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ലോകത്തെ ഏറ്റവും വലിയ നീതി മതമായ എല്ലാവർക്കും സ്വീകാര്യയോഗ്യമായ അല്ലാഹുവിന്റെ അടുക്കൽ എല്ലാ നിലയിലും
സ്വീകാര്യയോഗ്യമായ സമൂഹത്തിലുള്ള സർവരോടും നീതിയോടെ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നില്ല. കറുത്തവനെന്നോ വെളുത്തവനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനാണെന്നോ അടിമയെന്നോ ഉടമയെന്നോ തൊഴിലാളിയാണെന്നോ മുതലാളിയാണെന്നോ പാവപ്പെട്ടവനാണെന്നോ പണക്കാരനാണെന്നോ പണ്ഡിതനാണെന്നോ പാമരനാണെന്നോ തൊഴിലാളിയാണെന്നോ മുതലാളിയാണോ എന്ന വേർതിരിവ് പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും ഒരാളോടും കാണിക്കുന്നില്ല. അതുകൊണ്ടല്ലേ നാട്ടിലെ ഉന്നതനായ മുതലാളി പള്ളിയിൽ വന്ന് സഫ് നിസ്കരിക്കാൻ വേണ്ടി സഫ് കെട്ടുമ്പോ തൊട്ടടുത്തുള്ളത് സമൂഹത്തിലെ പാപപ്പെട്ട് ഒരു വീട് പോലും ഇല്ലാത്ത പാപപ്പെട്ട മനുഷ്യൻ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അതേപോലെ അതിന്റെ അടുത്ത് പണ്ഡിതനുണ്ട്, പാമരനുണ്ട്, പല നിറത്തിലുള്ള ആളുകളുണ്ട്. അതിന്റെ പേരിൽ ഒരു വിവേചനം കാണിച്ചിട്ടില്ല ഈ മതം. ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സത്യയും തത്വവും മനസ്സിലാക്കി പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നേറാൻ മഹാനായ മഅറൂഫുൽ ഖർഖി എന്ന് പറയുന്ന മഹാനുഭാവന് തീരുമാനിച്ചതിന്റെ ഫലമായി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പക്ഷെ അവിടത്തെ വേദന, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇസ്ലാമിലേക്കൊന്ന് കടന്നു വരണം. ഉപ്പയോടെ ചെന്നിട്ട് പറയുന്നു, അച്ഛാ നിങ്ങളൊന്ന് മാറണം, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. തുടങ്ങിവെച്ചത് കൊണ്ട് ഇത് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാ. ചുരുക്കിക്കൊള്ളോട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ആ പിതാവിനോട് പറയുന്നു, മാതാവിനോട് പറയുന്നു, അവരംഗീകരിക്കുന്നില്ല. മാതാപിതാക്കൾ അതേ ഈ മക്കളെ എങ്ങനെ ഈ മകനെ എങ്ങനെങ്കിലും നന്നാക്കണം. ക്രിസ്തീയ വൈദികന്റെ അടുക്കിലേക്ക് പറഞ്ഞേക്കുന്നു. അയാളുടെ അടുക്കൽ ചെന്നിട്ട് ആ വൈദികന്റെ അരികിലേക്ക് പോയ സമയത്ത് ആ ക്രിസ്ത്യൻ പള്ളിയിലെ വൈദികന് ത്രിയേകത്വത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു. ഈ കുട്ടി പറയുന്നു, ഒരിക്കലും ഞാൻ അംഗീകരിക്കൂല. ആ കുട്ടി പഠിച്ചത് ഏകനായ അള്ളാഹുവിനെ കുറിച്ചാണ്. മൂന്ന് ദൈവങ്ങളിൽ ഒരു ദൈവമാണ് അള്ളാഹു യേശു എന്ന് നീ പറയണമെന്ന് പറയുന്നു, പറയുന്നില്ല. യേശു ദൈവമല്ല, എല്ലാം പഠിച്ചത് അള്ളാഹ. ആ കുട്ടിയെ ആ വൈദികൻ അടിക്കുന്നു, പീഡിപ്പിക്കുന്നു. മാതാപിതാക്കൾ പോലും ഈ കുട്ടിക്ക് സപ്പോർട്ടില്ല. വീണ്ടും അവൻ ഇസ്ലാമിൽ നിന്ന് മാറിയില്ലെങ്കിൽ അടിച്ച് എന്ത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന നിലപാടാണ് അവസാനം. അതേ ഈ വൈദികന് ഒരു നിലയിലും നന്നാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു. അവര് വീട്ടിന്റെ ഗോഡൌണിൽ റൂമിൽ അടച്ചു കൂട്ടുകയാണ്. ആ ഗോഡൌണിലേക്ക് ആ കുട്ടിയെ ചെറിയ കുഞ്ഞുമോന് തിന്നാൻ വേണ്ടി റൊട്ടി കഷ്ണം കൊടുക്കുന്നു. ഉണക്ക റൊട്ടിയാണ്, വെറും പച്ചവെള്ളം കൊടുക്കുകയാണ്. ഒരു ദിവസം മൂന്ന്, രണ്ട്, മൂന്ന് ദിവസം പീഡിപ്പിക്കുന്നു. ഒരിക്കലും ആ കുട്ടി ഇസ്ലാമിൽ നിന്ന് മാറുന്നില്ല. മൂന്നാമത്തെ ദിവസം ഉമ്മാക്ക്, ആ കുട്ടിയുടെ അമ്മക്കൊരു സങ്കടം വരികയാണ്. അവനെ ഒരു റൂമിൽ ഇങ്ങനെ അടച്ചു പൂട്ടിയാൽ ഭ്രാന്തനായി മാറിപ്പോകുമോ? അതുകൊണ്ട് ആ കുഞ്ഞിനെ അതാ പുറത്തു കൊണ്ടുവരികയാണ്. പുറത്തു കൊണ്ടുവരുന്നു. അതേ റൂമിൽ ചെന്ന സമയത്ത് കൊടുത്ത മൂന്ന് ദിവസം കൊടുത്ത റൊട്ടി അവിടെ തന്നെ ബാക്കിയുണ്ട്. ചോദിക്കുന്നു, മോനെ നിനക്ക് തന്ന റൊട്ടി നീ തിന്നിട്ടില്ലേ? നീ എന്നിട്ടും ആരോഗ്യത്തിന് ഒരു കുറവില്ല, ക്ഷീണം കാണുന്നില്ല. പറയുന്നു, ഉമ്മാ നിങ്ങൾ ഏതൊരു ശക്തിയുടെ പേരിലാണോ എന്നെ പീഡിപ്പിക്കുന്നത്, ആ ശക്തിയായ അല്ലാഹ ഞാൻ ആ റബ്ബിനെ എന്റെ റൂമിൽ അതേ എത്തിച്ചിട്ടുണ്ടേ. എനിക്ക് തിന്നാനുള്ളത് മുഴുവനും റബ്ബ് തന്നിട്ടുണ്ടേ. അങ്ങനെ ആ റൂമിൽ തന്നെ ധ്യാനിച്ച് ഇബാദത്തിലായി കഴിഞ്ഞുകൂടാനാണ് മകൻ ആഗ്രഹിച്ചത്. പക്ഷേ ഈ രക്ഷിതാക്കളുമായി ഇനിയെങ്കിലും നല്ല നിലയിൽ മുന്നോട്ട് പോവാൻ കഴിയൂല എന്ന് മനസ്സിലാക്കിയ മകൻ വീട്ടിൽ നിന്ന് ഓടുകയാ. കഴിക്കാൻ ഭക്ഷണം കരുതിയില്ല, ധരിക്കാൻ ഉടയാടകളില്ല, വിശ്രമിക്കാൻ ഇടം അന്വേഷിച്ചിട്ടില്ല.
യാത്ര തുടരുകയാ. അതേ സമയം മറുഭാഗത്ത് പ്രായമേറിയ ഉമ്മയും ഉപ്പയും ക്രിസ്ത്യ വിശ്വാസികളായ അച്ഛനും അമ്മയും ചിന്തിക്കുന്നു, ഞങ്ങളെ മകനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുവല്ലോ, പല സ്ഥലങ്ങളിലും തിരയുന്നു കാണുന്നില്ല. അവസാനം തളർന്ന് വീട്ടിൽ കിടക്കുന്ന സമയത്ത് അവര് ചിന്തിക്കുന്ന ആ മകനെയൊന്ന് കണ്ടിരുന്നെങ്കിൽ ആ മകന്റെ വിശ്വാസത്തിൽ ഞങ്ങളും ജീവിക്കുമായിരുന്നു. അതാ ഒരു ദിവസം വരുന്നു, വാതിൽ മുട്ടുകയാണ്. ആരാണെന്ന് നോക്കുമ്പോ അൽഹംദുലില്ലാഹ്, ആ കുഞ്ഞ് നഷ്ടപ്പെട്ടെന്ന് കരുതിയ മഅറൂഫ് എന്ന് പറയുന്ന കുഞ്ഞുമോ ഇതാ കൺമുമ്പിലുണ്ട്. സന്തോഷത്തിന്റെ അശ്രുഗണങ്ങള് വാരിപ്പുണർന്ന ആ കുട്ടിയെ കെട്ടിപ്പിടിക്കുകയാ. മകനോട് ചോദിക്കുന്ന, മോനെ നീ ഇപ്പൊ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത്? പറയുന്നു, ഞാൻ ഇന്നും അന്നും ഇന്നും എന്നും അത് പരിശുദ്ധ ഇസ്ലാമിലാ. ഇസ്ലാമിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല. ആ സമയത്ത് മക്കള് പറയും, മക്കള് മകനോട്, മാതാപിതാക്കള് പറയുന്നു, മോനെ എന്നാ നിന്റെ മതത്തിലേക്ക് ഞങ്ങളും കടന്നു വരുന്നു, ഞങ്ങളെയൊന്ന് മുസ്ലിമാക്കാനുള്ള മാർഗങ്ങൾ പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പവിത്രമായ കലിമത്തു തൗഹീദ് ചൊല്ലി ഇസ്ലാമിലേക്ക് മാതാപിതാക്കൾ കടന്നു വരുന്നു. തുടർന്ന് ശേഷിക്കുന്ന ജീവിതം ഇബാദത്തിലായി വിജ്ഞാന സമ്പാദത്തിലായി കഴിഞ്ഞുകൂടുകയാണ്. അതേ ഹദീസുകൾ പോലും അവിടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തസഫുഫിന്റെ മേഖലകളിൽ മഹാന്മാരുമായി സമ്പർക്കങ്ങൾ സജീവമായിരുന്നു. മഅരിഫത്തിന്റെ അത്യുന്നത പദവിയിലായി ഹിജറ രണ്ടാം നൂറ്റാണ്ടിൽ ഏറ്റവും പ്രസിദ്ധനായ സൂഫി വൈദ്യനായ മഹാനുഭാവൻ അറിയപ്പെട്ടു. അല്ലാഹുവിനെ ഭയപ്പെട്ട് സദാസമയം കരയുകയാ. അതേ ബഗ്ദാദിലെ പള്ളിയിൽ ഒരു ദിവസം പങ്കുകൊടുക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തുടങ്ങുന്നു വിറക്കുകയാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ബാങ്കിന്റെ ഓരോ ലഫ്ളും ചൊല്ലി ചൊല്ലി അവസാനം പിടച്ച് പിടച്ച് തളർന്ന് ബോധം കെട്ടി വീഴുകയാ. മഹാനവരുകൾ ഹിജ്റ 200 ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയുന്നത്. ഭൂമുഖത്തുള്ള ഉലിയാക്കന്മാര് പോലും അഗാധമായ ദുഃഖത്തിലായെത്തിയ ദിവസമാ. അവിടുത്തെ ജനാസ നിസ്കരിക്കാ, മയ്യത്തെ നിസ്കരിക്കാൻ വേണ്ടി തടിച്ചുകൂടിയത് 300,000 ആളുകളാണെന്ന് ചരിത്രം പറയുകയാ. ഇന്നും ബഗ്ദാദിലെ പടിഞ്ഞാറ് ഭാഗത്ത് മഖബറത്തു ദൈർ എന്ന് പറയുന്ന മൈതാനിയിൽ അവിടുത്തെ ദർഗ പ്രസിദ്ധമായ സിയാറത്ത് കേന്ദ്രമാണ്. ഇതെല്ലാം മഹാനായ അബ്ദുറഹ്മാൻ അസ്ഹരി തങ്ങള് അവിടുത്തെ റൗദുൽ ഫായിഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ വിശ്വാസത്തിനൊരു മാറ്റം വന്നുകൂടാ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അതേ ദീനിന് മുൻഗണന കൊടുത്ത് നമ്മുടെ പൂർവീകരായ സലഫ് സ്വാലിങ്ങൾ ജീവിച്ച് നമുക്ക് മാതൃകയായി മരണപ്പെട്ടവരാ. അല്ലാഹു ആ മഹാന്മാരെ പറക്കത്തുകൊണ്ട് സാധുക്കളായ നമ്മെ നന്നാക്കി തരട്ടെ. ഇൻഷാഅല്ലാഹ്, എന്റെ സംസാരം ചുരുക്കുന്നു. സംഘാടകൻ നിശ്ചയിക്കപ്പെട്ട സമയം നമ്മിൽ നിന്ന് കഴിഞ്ഞു. അതേപോലെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘകുടുംബത്തിന്റെ കീഴിൽ നടത്തുന്ന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ദാറുൽ ഖൈർ, ആ വീടിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് അതിന്റെ വിഷയത്തിൽ 50,000 സ്പോൺസർ ചെയ്തൊരു വ്യക്തി ഇന്ന് എറണാകുളം ഹോസ്പിറ്റലിൽ വലിയ വിഷമത്തിൽ
കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് പരിപൂർണമായി ശിഫാഹ് അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മുടെ ആരിഫിങ്ങളും മഹാന്മാരും തുടങ്ങി വെച്ച ആ പദ്ധതി ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തോടെ മഴയും വെയിലും കൊള്ളാതെ നല്ല നിലയിൽ സന്തോഷത്തോടെ അവർക്ക് താമസിക്കാനുള്ള അവസരം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നടക്കുമ്പോൾ ആ വിഷയത്തിൽ സഹകരിച്ച ആ വ്യക്തിയെ നീ കുടുക്കിക്കളയല്ല റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ സർവ്വരോഗങ്ങളും നീ മാറ്റിക്കൊടുക്കണമല്ല, ആഫിയത്ത് നൽകണം റഹ്മാനെ. അതേപോലെ ആരെല്ലാം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഈ പരിപാടിയിൽ എത്തിപ്പെടാൻ പറ്റാതെ വിദേശ നാടുകളിൽ നിന്ന് ഇതെല്ലാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹലോകം വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്, പ്രവർത്തകരുണ്ട്, മർക്കസുൽ ഹിദായ എന്ന് പറയുന്ന അഭിമാന സ്ഥാപനത്തിന്റെ സഹകാരികളുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഇൻഷാല്ലാ ചെറിയൊരു ദുആ നടത്തി പിരിയുകയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. പ്രയാസമുള്ള ആളുകളല്ല എല്ലാവരും നടത്തു വന്ന് നമുക്ക് ഇൻഷാല്ലാ സ്വലാത്ത് ചൊല്ലി സന്തോഷത്തോടെ ഈ മജ്‌ലിസ് പിരിയണം. നാളെ നമ്മുടെ അഭിമന്യരായ നൗഫൽ സഖാഫി ഉസ്താദിൻ്റെ നല്ല വാദം ഇവിടെ നടക്കും ഇൻഷാല്ലാ. എല്ലാ മുഅ്മിനീങ്ങളും ആ മഹത്തായ മജ്‌ലിസിൽ വന്ന് സഹകരിക്കുക. അതേപോലെ മറ്റന്നാൾ നടക്കുന്ന ബി എം മുഹസിൻ സാറിൻ്റെ ക്ലാസ്സും അതേപോലെ മറ്റു നടക്കുന്ന എല്ലാ പരിപാടികളും സാദാത്തുക്കളുടെ നേതൃത്വത്തിലുള്ള ദുആ മജ്‌ലിസുകളിലെല്ലാം നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് ഒന്നുകൂടി അറിയിച്ച് ഇൻഷാല്ലാ എൻ്റെ സംസാരം ചുരുക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഒന്ന് അല്പം സ്വലാത്ത് ചൊല്ലി നമുക്ക് നല്ല നിലയിൽ പിരിയണം. ആഖിറത്തിൽ നമുക്ക് വിജയിക്കാനുതകുന്ന നല്ലൊരു മജ്‌ലിസായി മജ്‌ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇതുവരെ നമുക്ക് നല്ല നിലയ്ക്ക് സൗണ്ട്സ് ക്രമീകരിച്ച് തന്ന നമ്മുടെ അറഫാ സൗണ്ട്സിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഓപ്പറേറ്റ്സുമാർ, അതുപോലെ ഈ പരിപാടി ലൈവായി തത്സമയം സംപ്രേഷണം ചെയ്ത നമ്മുടെ കെ എം എസ് സിയുടെ ആളുകൾ, അതിൻ്റെ ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് മരണപ്പെട്ടു പോയ ഹസിച്ച് തിരുപ്പറമ്പ്, അതുപോലെ കഴിഞ്ഞ മാസങ്ങളിൽ കണ്ണപത്തെ ഒരു 12 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത് നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ സമസ്ത കേരള ജംഇയ്യത്തുലുലമയുടെ കേന്ദ്ര മുഷാവിറ അംഗമായ കുമ്മരം പുത്തൂർ അലി ഉസ്താദ്, അതേപോലെ വാരിദ് സഖാഫി ഉസ്താദ്, പള്ളിക്കൽ ബസാറിലെ റഷീദ് സഖാഫി അടക്കമുള്ള ഈ വർഷം സന്നദ്ധ വേങ്ങണ്ട ഉസ്താദായിരുന്നു, അങ്ങനെ പലരും നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞവരുണ്ട്. അല്ലാഹു എല്ലാവരെയും ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ റയീസുൽ ഉലമ ഈ സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള, കൻസുൽ ഉലമ ഉസ്താദ് അടക്കമുള്ള, ഷെയ്ഖുന എ പി ഉസ്താദ് അടക്കമുള്ള, പൊന്മുള ഉസ്താദ് അടക്കമുള്ള, പേരൂർ ഉസ്താദ് അടക്കമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മാട്ടൂല തങ്ങളും ഹരീര തങ്ങളും ബഫഖി തങ്ങളടക്കമുള്ള മുഴുവൻ സാദാത്തുക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ മുഖം ഒരുപാട് കാലം കണ്ട് നമുക്ക് പരിശുദ്ധ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതേപോലെ അൽഹംദുലില്ലാ നമ്മുടെ ഈ നാടിൻ്റെ അഭിമാനമായി മർക്കസുൽ ഹിദായ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം നമ്മുടെ സയ്യിദ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടതിൻ്റെ സാരഥികൾ നമ്മളെ മദീനയിലെ നമ്മളെ റഫീഖ് ഹജ്ജ് അടക്കമുള്ള അതിൻ്റെ കാര്യദർശിമാരിൽ ഒരാളായ മജീദ് സാഹിബ് അടക്കമുള്ളവരെ നേരത്തെ കണ്ടു സ്ഥാപനത്തിൻ്റെ സ്ഥിതിഗതികളും വിവരങ്ങളെല്ലാം പറഞ്ഞു തന്നപ്പോൾ വലിയ സന്തോഷം തോന്നി. അള്ളാഹു ഈ നാടിന് വലിയ ഇസ്സത്തായി നമ്മുടെ സ്ഥാപനം അതിൻ്റെ രണ്ടാം നില നടക്കുന്നു. അള്ളാഹു എല്ലാം റാഹത്തിലാക്കി തരട്ടെ. ആ അവിടെ പഠിക്കുന്ന 15 വരുന്ന മുത്താലിമ്യങ്ങൾ അവർക്ക് ക്യാൻറ്റീനുകളാണ് പൊതുവെ സ്ഥാപനങ്ങളിലും മറ്റും കാണുന്നത്. പക്ഷേ ഇന്ന് അൽഹംദുലില്ലാ അവർക്ക് ഓരോ വീടുകളിൽ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ കൊടുക്കുന്നവരുണ്ട്. ഉസ്താദുമാർക്കെല്ലാം നല്ല നിലക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. അല്ലാഹു അവർക്ക് സ്വർഗീയ ഭക്ഷണം നൽകുമാറാവട്ടെ. അതെല്ലാം ഏറ്റെടുത്ത് എല്ലാം സ്നേഹത്തോടെ സ്വന്തം മക്കളെ പോലെ കാണുന്ന, വസ്ത്രം നൽകുന്ന, മറ്റ് സൗകര്യങ്ങൾ കൊടുക്കുന്ന ഏവരെയും നീ ഏറ്റെടുക്കണം റഹ്മാനെ. മന്ദാര ചെപ്പീൻ അഴകാണോ
sallallahu ala Muhammad sallallahu alayhi wa sallam nabiye ka rona kadalore Nabi Shafi'ul Ummah Mahsharil Kadina Samayattu Ummati Ennu Rattore Sallallahu Ala Muhammad Sallallahu Alayhi وسلم نبي محمد نبي نبي مارين الله شفيع أنك ينجل أرحانا مت نبي شفيع الأم ما صلى الله على محمد صلى الله عليه وسلم الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافع مزيده اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا راجا ذي الجنايا الملك الجبار يا الله ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണം റബ്ബേ നിന്നോട് ദുആ ചെയ്യാൻ ഞങ്ങൾ അർഹരല്ല യോഗ്യരല്ല എന്നാലും റബ്ബേ നല്ലൊരു മജ്‌ലിസ് ഇൽമു പഠിക്കാൻ ഇങ്ങനെയുള്ളൊരു മജ്‌ലിസ് ഈ നാട്ടിൽ ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ നല്ല നില ആത്മാർത്ഥമായി ഇതിവിടെ ഇരുന്ന് സഹകരിച്ച ആമീൻ പറയുന്ന മുഅ്മിനീങ്ങളാണ് അല്ലാഹ് ഇവരെ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെയുള്ള ഉസ്താദ്മാരും മുതഅല്ലിമീങ്ങൾ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് ഈ മുഹറമിന്റെ അവസാന ദിവസങ്ങളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണം അല്ലാഹ് ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം റബ്ബേ ഞങ്ങളെ നന്നാക്കണം അല്ലാഹ് ജീവിതത്തിൽ വന്നുപോയ സർവ്വ തെറ്റുകളും നിന്റെ പ്രത്യേകമായ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാഹ് ഹബീബ് തങ്ങളെ സ്നേഹിക്കുന്ന ആശുഖീങ്ങളെ കൂടത്തിൽ ഞങ്ങളെ നീ പൊടുത്തണം അല്ലാഹ് മരണപ്പെടുന്നതിനൊരു പ്രാവശ്യമെങ്കിലും പരിശുദ്ധ മദീന ആ പുണ്യഭൂമിയിൽ ചെന്ന് നേരിട്ട് സലാത്ത് പറയാൻ സലാമ പറയാൻ ഈ അവസരം നൽകണം അല്ലാഹ് അതിനു മുമ്പ് ഞങ്ങളെ റൂഹിനെ നീ പിടിക്കല്ല റബ്ബേ മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും അവിടുത്തെ മുഖം കാണിക്കണം അല്ലാഹ് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറ നിർവഹിക്കാൻ തൗഫീഖ് നൽകണം അല്ലാ റബ്ബേ ഈ മജ്‌ലിസിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ പരിഹാരം നൽകണം അല്ലാ വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാ റഹ്മാനും റഹീമുമായ അല്ലാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ പ്രത്യേകിച്ചും നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ദാറുൽ ഖൈർ എന്ന് പറയുന്ന സംരംഭത്തിന് വേണ്ടി സഹകരിച്ച പ്രിയപ്പെട്ട അസീസ് എന്ന് പറയുന്ന സുഹൃത്ത് ഇന്ന് ഹോസ്പിറ്റലിലാണ് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്ഥാപനങ്ങൾ അതുപോലെ ദീനീ സംരംഭങ്ങൾ നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നവർ ആരെല്ലാമുണ്ട് റബ്ബേ അവരെയും ഞങ്ങളൊരു സ്ഥലത്തിന് കുടുക്കി കളയല്ല അല്ലാ പെട്ടെന്നുള്ള മരണം നൽകല്ല റബ്ബേ വാഹന അപകടം നൽകല്ല അല്ലാ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണം നൽകല്ല അല്ലാ ആപത്ത് വരാൻ മുസീബത്തുകൾ തൊട്ട് കാക്കണം അല്ലാ വെള്ളത്തിൽ വീണ് മുങ്ങി മരിക്കുന്ന തീയിൽ വീണ് വെന്ത് മരിക്കുന്ന അവസ്ഥ നൽകല്ല അല്ലാ ക്യാൻസർ നൽകല്ല റബ്ബേ എയ്ഡ്സ് നൽകല്ല അല്ലാ ട്യൂമർ വെള്ളപ്പാണ്ട് കുഷ്ഠരോഗം മാറാവ്യാധി രോഗങ്ങൾ നൽകല്ല അല്ലാ ഷുഗർ കൊണ്ട് പ്രഷർ കൊണ്ട് മൂത്രക്കല്ലിന് സംബന്ധമായ വിഷയങ്ങൾ കൊണ്ട് നടുവേദന മുട്ടുവേദന തലവേദന അങ്ങനെ പല വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പരിഹാരം നൽകണം അല്ലാ
ജീവിക്കുന്ന കാലം നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാ. അവസാനം ഞങ്ങളെ മരണം എപ്പോണെന്ന് ഞങ്ങൾക്കറിയൂല, അത് നിന്റെ തീരുമാനമാ. ഏത് സമയത്ത്, നല്ലൊരു ദിവസം, നല്ലൊരു സമയം, വെള്ളിയാഴ്ച രാവോ പകലോ, ഞങ്ങളെല്ലാമെല്ലാമായ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട മുഖം കണ്ട്, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ ആ പരിശുദ്ധ കലിമത്ത് പറഞ്ഞു മരിക്കുന്ന സജ്ജനങ്ങള് കൂടുതൽ ഉൾപ്പെടുത്തണം അല്ലാ. ആ സമയം ഞങ്ങളെ പിഴപ്പിക്കാൻ വരുന്ന ഇബ്ലീസിന്റെ ശരണത്തോട്ട് കാക്കണം അല്ലാ. റഹ്മാനും റഹീമുമായ റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാ അത് പറയാതെയാണ് ഞങ്ങൾ മരിക്കുന്നതെങ്കിൽ ഇത്ര കാലം ഞങ്ങൾ ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? റഹ്മാനേ ആഖിബത്ത് നന്നാക്കണം അല്ലാ. പുത്തനാശയത്തിൽ ഞങ്ങളെ പൊടുത്തീമാൻ ചോർത്തിക്കളയല്ല അല്ലാ. യഥാർത്ഥ വിശ്വാസിയാക്കണം റഹ്മാനെ. ആ മഹാന്മാരെ പാതയിൽ അടിയുറച്ച് നിൽക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. ഞങ്ങളെ സുന്നികളെ നീ ഐക്യത്തിലാക്കണം റഹ്മാൻ, യോജിപ്പിലാക്കണം അല്ലാ. റഹ്മാനെ ഞങ്ങളെ നാട്ടിൽ ഐക്യത്തോടെ സന്തോഷത്തോടെ ആ മഹലിൽ നല്ല ഒരുമ പെറ്റ മക്കളെ പോലെ സ്നേഹത്തോടെ കഴിയാൻ നീ തൗഫീഖ് നൽകണം അല്ലാ. ഞങ്ങളെ മഹല്ലുകളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാ. മുത്തഅല്ലിമികളോട് സഹകരിക്കുന്നവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാ. റബ്ബേ ഈ മജ്‌ലിസിൽ എത്തിപ്പെടാൻ പറ്റാതെ വിദേശ നാടുകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് നല്ല നിലയിൽ സഹകരിച്ചവരുണ്ട്, ഇതിന്റെ പ്രചരണം ഏറ്റെടുത്തവരുണ്ട്, സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്. അബ്ബേ 30 വരുന്ന ഗ്രൂപ്പുകളിൽ 7000 പരം വരുന്ന മെമ്പർമാരുകൊണ്ട് വിശാലമായ ഒരു ഈമാനിക കൂട്ടായ്മ, നിന്റെ ദീന് സോഷ്യൽ മീഡിയകളിലൂടെ നല്ല രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന നല്ലൊരു മേഖല. റബ്ബേ ഇത് എന്നൊന്നും നല്ല നിലയിൽ മുന്നേറ്റത്തിലാക്കണം അല്ലാ. ഞങ്ങളെ മുഴുവൻ പദ്ധതികളും നീ പൂർത്തീകരിക്കണം റഹ്മാനേ. ഞങ്ങളെ മജ്ലിസിലുള്ള ഉമ്മമാർക്ക് ബർക്കത്ത് നൽകണം അല്ലാ. ഉസ്താദന്മാർക്ക് മുത്തഅല്ലിമികൾക്ക് ഭക്ഷണം നൽകുന്ന ഉമ്മമാർക്ക് സ്വർഗീയ ഭക്ഷണം നൽകണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികൾക്ക് നല്ല ഹൈറായ അന്യോജ്യനായ ഭർത്താക്കന്മാരെ കൊണ്ട് സന്തോഷത്തോടെ കല്യാണം കഴിച്ച് കെട്ടിച്ചേക്കാനുള്ള എല്ലാ മാർഗങ്ങളും സാമ്പത്തിക നീ എളുപ്പമാക്കണം അല്ലാ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. തെമ്മാടികളാക്കല്ല റബ്ബേ, തെരുവ് തണ്ടികളാക്കല്ല അല്ലാ, പുത്തനാശയക്കാരാക്കല്ല റബ്ബേ. മക്കളെ സംഘ കുടുംബത്തിൽ ഒന്നിച്ചിരുന്ന് പ്രവർത്തിക്കുന്ന നല്ല പരമ്പര ഞങ്ങൾക്ക് ഇനി നൽകണം അല്ലാ. 5 നിസ്കരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളിൽ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റബ്ബേ. റബ്ബേ ഞങ്ങളുടെ മനസ്സുകളിൽ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ട് നീ അറിയുന്നവനാണ്. എല്ലാത്തിനും നീ പരിഹാരം നൽകണം റബ്ബേ. ഇവിടെ വന്ന് ഇന്നത്തെ ഉസ്താദ്മാർക്ക് ഭക്ഷണങ്ങൾ റെഡിയാക്കിയവർ, നാളെയും മറ്റന്നാളും വരുന്നവർക്കെല്ലാം ഒരുക്കുന്നവർ, എല്ലാവർക്കും നീ ഖൈറ് നൽകണം അല്ലാ. നമ്മുടെ പരിപാടിയുടെ പ്രചരണത്തിന് വേണ്ടി ഓടി നടന്ന ചെറുപ്പക്കാർ, കൂട്ടുകാരുമായി ബന്ധപ്പെട്ട നേതാക്കൾ, കാരണവന്മാർ, മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ സാരഥികൾ, നമ്മുടെ മർക്കസിൽ ഹിദായയുടെ നേതാക്കൾ, അതിൻ്റെ ഉസ്താദുമാർ, അതേപോലെ നമ്മുടെ നല്ല നിലയിൽ ഇവിടെ മൈക്ക് നമുക്ക് സംവിധാനിച്ചെന്ന പ്രിയപ്പെട്ട ഓപ്പറേറ്റർമാർ, കൂട്ടുകാർ, അതേപോലെ പരിപാടി തത്സമയം സംപ്രേഷണം ചെയ്തവർ, ഇങ്ങനെ എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണം അല്ലാ. ഞങ്ങൾ ദുആക്ക് ഇജാബത്ത് നൽകണം റഹ്മാനേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ഞങ്ങളെ പള്ളിയുടെ പരിസരങ്ങളിൽ മരിച്ചു കിടക്കുന്നവർ, കണ്ണവും അതുപോലെ വെളുമ്പത്തും പരിസര പ്രദേശങ്ങളിലെല്ലാം അന്തിയുറങ്ങുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണം അല്ലാ. ഈ മഹത്തായ കണ്ണവം എന്ന് പറയുന്ന പ്രദേശം ഞങ്ങളെ നാടുകളിൽ തന്നെ അറിയുന്നത് ഈ നാട്ടുകാരനായ സയ്യിദ് സൈനുൽ ആബിദീൻ മുത്തുക്കോയ തങ്ങൾ. റബ്ബേ ഞങ്ങളെ കാസർഗോഡ് ജില്ലയിലെ വലിയൊരു നേതൃത്വമാണ് സഅദിയുടെയും ദാറുൽ ഇഹ്സാൻ എന്ന് പറയുന്ന, ഖലീൽ സലാ എന്ന് പറയുന്ന സ്ഥാപനങ്ങളുടെ എല്ലാം നേതൃത്വം വഹിക്കുന്ന, അതേപോലെ ഞങ്ങളെ ജൽസത്തുൽ ബദ്രിയും ഖാദിരിയും അടക്കമുള്ള വലിയ മജ്ലിസുകളിൽ നേതൃത്വം നൽകുന്ന വലിയൊരു നേതൃത്വം അഭിവന്യരായ മുത്തുക്കോയ കണ്ണവന്തങ്ങൾ ഉസ്താദ്, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാ.
അവരെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണം റബ്ബേ. മഹാന്മാരായ ആലിമിങ്ങളെ സ്നേഹിക്കുന്ന സാദാത്തുക്കളെയും ഗ്രൂപ്പ് നോക്കി പാർട്ടി നോക്കി വേർതിരിക്കാതെ അവരെ സ്നേഹിക്കുന്ന നല്ല സ്വാലിഹീങ്ങളെ കൂടത്തിൽ ഞങ്ങളിനി ഉൾപ്പെടുത്തണം. അല്ലാഹ് റബ്ബന ളലംന ഔഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم ثبتنا وثبت من تعلق بنا على عقيدة أهل السنة والجماعة ولا تجعلنا وإياهم من أهل البدعة والضلال. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل